السلام عليكم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد ان لا اله الا الله ونشهد أن محمد عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا سين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين يا رب صل على من حل بالحرم صاح الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا لنا ما يا واسع الكرم സാദാത്തുക്കൾമാക്കൾമറാക്കൾമിനിയങ്ങൾ മോമിനാത്തുകൾ യുവാക്കൾ സുഹൃത്തുക്കൾ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സിറാജുൽ ഹുദിയുടെ കീഴിൽ പാറക്കടുവിൽ ആരംഭിച്ച മഹത്തായ അള്ളാഹുവിന്റെ തോഫിയുണ്ട് നമ്മെ വിട്ടുപിരിഞ്ഞുപോയ നമ്മുടെ പ്രദേശത്തുള്ള മറവും കണറിയ ഉസ്താദ് അടക്കമുള്ള ആലിമ്യങ്ങൾ കൈക്കണ്ടി ഉസ്താദ് അങ്ങനെയുള്ള നമ്മുടെ അധികാരി കുഞ്ഞഹമ്മദ് ഹാജി അതുപോലെ ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ കുറുവന്തേരിയിലെ പൊന്നോറത്ത് അലിസൻ ഹാജി അങ്ങനെ തുടങ്ങിയുള്ള നാട്ടിലെ കാരണവന്മാർ നമ്മുടെ സജീവ പ്രവർത്തകന്മാരായിരുന്ന കല്ലൂത്തി അലിഹാജിയെ പോലുള്ള യുവാക്കൾ അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ ഇപ്പോൾ തീരുകയില്ല ഒരുപാട് നല്ല മനസ്സുള്ള നല്ലവരായ ആലിമീങ്ങളും ഉമറാക്കളും യുവാക്കളും ഈ പ്രദേശത്തും പരിസരങ്ങളിലുമുള്ള ധാരാളം മിനത്തുകളായ സ്ത്രീകളും ചെറുപ്പക്കാരായ കുട്ടികളും എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഈ മഹത്തായ സ്ഥാപനത്തെ സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും വികസിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു അതിൻ്റെ പേരിൽ ഇവിടെ ഹോം അതുപോലെ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും മറ്റ് ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ ദാനിമി ഉസ്താദിന്റെയും തങ്ങളവറുകളുടെയും മുനീർ ഉസ്താദിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ധാരാളം ലിക്കറിന്റെ സദസ്സുകൾ ആ സദസ്സുകൾ അങ്ങനെ പലതും ഇവിടെ നടത്താൻ നമുക്ക് സാധിച്ചു നമ്മുടെ കൂടെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച വളരെ സജീവമായി പ്രവർത്തിച്ച ഒരു പ്രവർത്തകനാണ് രണ്ടു ദിവസം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞുപോയ മുടവന്തേരിയിലെ ഖാസിം അള്ളാഹു താല അദ്ദേഹത്തിനും നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞുപോയ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ അതുപോലെ വേറെയും ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ പ്രവർത്തിച്ചവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു തല സ്വർഗം കൊടുക്കട്ടെ അലഹമില്ല നമ്മൾ വർഷങ്ങളായി അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അഷ്റഫ്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹത്തായ മാസത്തിൽ അവിടുത്തെ മധുഹ് പറഞ്ഞുകൊണ്ടുള്ള പ്രഭാഷണം നടത്താറുണ്ട് കഴിഞ്ഞ വർഷം തീരെ ഫിസിക്കലായി ഒരുമിച്ച് കൂടാൻ കഴിയാത്ത ചുറ്റുപാടായിരുന്നു നാം ഓൺലൈനിൽ നടത്തി ഈ വർഷവും പ്രോട്ടോകോൾ പ്രകാരം മാത്രം ചുരുങ്ങിയ ആളുകൾ ഫിസിക്കലായി ഒരുമിച്ചുകൂടി ബാക്കിയുള്ളവർക്ക് ഓൺലൈനിൽ ശ്രദ്ധിക്കാവുന്ന വിധം നമ്മുടെ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടതാണ് വാഹു ഇത് കബൂൽ ചെയ്യുമാണ് മാസം വരുമ്പോ പരിശുദ്ധ റമദാൻ വരുമ്പോ ഈ രണ്ട് മാസവും വരുമ്പോ മുമ്മിനികളുടെ മനസ്സിൽ വലിയ സന്തോഷമാണ് പരിശുദ്ധ റമദാൻ വരുമ്പോഴുള്ള സന്തോഷം നമുക്ക് അറിയാവുന്നത് പോലെ പരിശുദ്ധ ഖുർആാൻ ഇറങ്ങിയ ലൈലത്തുൽ കതിർ ഉൾക്കൊള്ളുന്ന മാസമാണ് എന്നതുകൊണ്ട് ആ മാസത്തെ ബഹുമാനിച്ചു ആ ബഹുമാനമുള്ള മാസത്തിൽ സൽക്കർമ്മം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി മോഹ്മിനീകൾ ശ്രമിക്കുകയും അങ്ങനെ മോളെല്ലാം മനസ്സുകൊണ്ട് ഖുർആാനിനെ സ്നേഹിച്ച് ദീനിനെ സ്നേഹിച്ച് അള്ളാഹുവിനെ പ്രിയം വെച്ച് സജീവമാവുകയും ചെയ്യുന്നു അതൊരു വലിയ മഹത്തായ രാത്രി ഉൾക്കൊള്ളുന്നു എന്നതാണ് അതിന്റെ കാരണം അത് റമദാൻ അല്ലെ ഖുർആാൻ ഖുർആൻ അവതരിക്കപ്പെട്ട മാസം റമദാൻ മറ്റൊരു പ്രധാനപ്പെട്ട രാത്രിയാണ് ഖുർആൻ ഈ ഭൂമി ലോകത്ത് അള്ളാഹു ഇറക്കിക്കൊടുത്തത് നബി റസൂലാണ് നബിയാണ് എന്നതിന്റെ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് പരിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് യാസീൻ വൽ വളരെ ഭദ്രമായ വളരെ മികവുറ്റ അർത്ഥമത്തായ ഖുർആൻ തന്നെയാണ് സത്യം ഓ നബിയെ തങ്ങൾ നിശ്ചയമായും ഒരു സാധാരണ മനുഷ്യൻ അല്ല അള്ളാഹു നിയോഗിച്ച മുർസലിങ്ങളിൽ പെട്ട ആളാണ് എന്ന് ഖുർആനിനെ സാക്ഷിയാക്കി ഖുർആൻ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു അതാണ് യാസീൻ വൽ ഖുർആനിൽ ഹകീം മുർസലീൻ ആ പരിശുദ്ധ ഖുർആൻ

ഏറ്റവും പ്രബലമായ കിതാബ് സറഹുൽ മിൻഹാജി സർഫുൽ മെഹ്താജ് എഴുതിയിട്ടുള്ള പണ്ഡിതനാണ് മക്കാ ധാരാളം കാലം അന്ന് ദിവസം നടത്തുകയും അതുപോലെ വലിയ ഇമാമായി ജീവിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട

ശിഷ്യൻ രക്ഷണപ്രകാരമായിരിക്കണം കേരളത്തിൽ വന്നിട്ടുണ്ട് അൻഹു കേരളത്തിലേക്ക് വന്ന് പൊന്നാനി പള്ളിയിൽ ബഹുമാനപ്പെട്ടവർ അന്ന് ക്ലാസ് എടുക്കുകയും അവിടെ കൂടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ മഹാനവറുകൾ ഏറ്റവും വലിയ കിതാബുകൾ ഓതുന്ന ആലിമീങ്ങൾക്ക് ദർസ് നടത്താൻ വേണ്ടി രാത്രി സമയത്ത് വെളിച്ചം കിട്ടാൻ വേണ്ടി അവിടെ ഒരു വിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട് അതാണ് പൊന്നാനി വിളക്ക് എന്ന് പറയുന്നത് പൊന്നാനി വിളക്കെത്തിരുന്നവർ എന്ന് പഴയ കാലത്ത് പറയുന്നത് അന്നത്തെ കാലത്തുള്ള ഒരു വലിയ ബിരുദത്തിന് സമാനമാണ് ഇന്നും നമുക്കത് പോയാൽ കാണാൻ സാധിക്കും ആ മഹാനായ പണ്ഡിതനാണ് നിരവധി കിതാബുകൾ അവിടുന്ന് രചിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ മൂന്ന് മൗലിദ് കിതാബുകൾ രചിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും വലുതാണ് ലോകത്തിന് മുഴുവനും ചെയ്ത വലിയ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം ആദം ഏറ്റവും വലിയ നേതാവായ നബിയുടെ ജന്മം കൊണ്ട് ലോകത്തിന് മുഴുവനും അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം എന്നർത്ഥം വരുന്ന പേര് വെച്ചുകൊണ്ടാണ്

ലൈലത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മ രാത്രിക്ക് ബഹുമാനമുണ്ട് എന്നതിൽക്കിടയിൽ ഇമാമിയൾക്കിടയിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നതിൽ ഉള്ള ഭാഗം അപ്പൊ ചർച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മ രാത്രിയാണോ കൂടുതൽ ബഹുമാനം ഉള്ളത് അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്കാണോ ഉള്ളത് എന്നതിലാണ് ഇമാമിയങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉള്ളത് രണ്ടിനും ബഹുമാനം ഉണ്ട് എന്നതിൽ ഒരു ഇമാമിനും വീക്ഷണ വ്യത്യാസം ഇല്ല കൂടുതൽ ബഹുമാനം നമുക്കറിയാലോ ബാങ്കും ഇഹാമത്തുമായിട്ട് ഏതിനാണ് കൂടുതൽ ബഹുമാനം ബാങ്കിനാണോ ഇഖാമത്തിനാണോ അത് ഇമാമിയങ്ങൾക്കിടയിൽ ഒരു ചർച്ചയാണ് അതുപോലെ പല വിഷയത്തിലും ഏതിനാണ് കൂടുതൽ ബഹുമാനം എന്നതിൽ ചർച്ചയുണ്ടാവും മക്കാ ഷരീഫിനാണോ കൂടുതൽ ആണോ കൂടുതൽ ബഹുമാനം ഇമാമിയങ്ങൾക്കിടയിൽ ഒരു ചർച്ചയുണ്ട് ഒരു വീക്ഷണ വ്യത്യാസം ബഹുമാനപ്പെട്ട വീക്ഷണം അനുസരിച്ച് മദീന ഷരീഫിനാണ് കൂടുതൽ ബഹുമാനം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബിൻഹു അവിടുത്തെ പറഞ്ഞ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മദീന ഷരീഫിന് കൂടുതൽ ബഹുമാനം എന്ന് പറഞ്ഞ ധാരാളം ഇമാമിയങ്ങളും സഹാബികളും ഉണ്ട് വേറെ ചില ഇമാമിയങ്ങൾ മക്കാ ഷരീഫിന് കൂടുതൽ ബഹുമാനം എന്ന് പറഞ്ഞവരും ഉണ്ട് പക്ഷേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം ഉണ്ട് നബിസ് അലഹി വസ്ലം തങ്ങളുടെ ശരീരം മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് അവിടുത്തെ ശരീരം തൊട്ടുനിൽക്കുന്ന മണ്ണ് ആ മണ്ണിനേക്കാൾ ബഹുമാനം വേറെ ഒരു സ്ഥലത്തിനും ഇല്ല എന്ന് എല്ലാ ഇമാമിയങ്ങളും ഒരുപോലെ സമ്മതിക്കുന്നുണ്ട് അത് വലിയ ഒരു ചർച്ചയാണ് അവിടുന്ന് ബഹുമാനം മക്ക ആണ് എന്ന് പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്തതായി ബഹുമാനപ്പെട്ട എന്നാൽ മദീന ഷരീഫിന്റെ ബഹുമാനം പറഞ്ഞ കൂടുതൽ ബഹുമാനം ബഹുമാനം രണ്ടിനും ഉണ്ട് എന്നുള്ളതിൽ ആർക്കും തർക്കം ഇല്ല അതേ സമയത്ത് കൂടുതൽ ബഹുമാനം മക്ക എന്നതിലാണ് ഇമാമിങ്ങൾക്കിടയിൽ ചർച്ച രണ്ടിനും ബഹുമാനമുണ്ട് എന്നതിൽ ആർക്കും തർക്കം ഇല്ലാഹിബിന് ബഹുമാനപ്പെട്ടവരോട് ഒരു ദിവസം ഒരു ചോദ്യം ചോദിച്ചു മക്കത്തു മക്ക മദീനേക്കാൾ ബഹുമാനം എന്ന് പറഞ്ഞ ആള് നിങ്ങളാണോ അത് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പറഞ്ഞു അത് അള്ളാഹുവിന്റെ ഹറമാണ് അള്ളാഹു ഹറമാക്കി വെച്ച സ്ഥലമാണ് മക്ക

ഞാൻ അള്ളാഹുവിന്റെ ഭവനമായ സംബന്ധിച്ചോ അള്ളാഹിന്റെ ഹറമിനെ പറ്റിയൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിന് ബഹുമാനുണ്ട് എന്നുള്ളത് ഒന്നും എന്നോട് ഇപ്പൊ പറയണ്ട ഞാൻ അതിനെ ഒന്നും പറഞ്ഞില്ല എന്റെ ചോദ്യം എന്താണ് നിങ്ങളാണോ മക്ക മദീനേക്കാൾ എന്ന് പറഞ്ഞത് നിങ്ങളാണോ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു ചോദിച്ചു അവിടെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതെ ഞാനാണ് എന്ന് ഉറപ്പിച്ച് തറപ്പിച്ചാനും അബ്ദുൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അടിക്കുമായിരുന്നു അതബി കാരണം അതബ് ഏൽപ്പിക്കാൻ വേണ്ടി അദബ് പഠിപ്പിക്കാൻ വേണ്ടി അടിക്കുമായിരുന്നു അടിയൊരിക്കൽ അബൂഹർ കിട്ടിയിട്ടുണ്ട് രണ്ടാളും നബി അലൈഹി ശിഷ്യന്മാരായ രണ്ടാളുംമാരായ സാഹാബികളാണ് സീനിയറാണ് മഹാനായ അബൂഹിന്റെ ജൂനിയറാണ് അപ്പൊ അങ്ങനെ ചെയ്യാൻ കാരണം അബൂഹർ തെറ്റിതിട്ടൊന്നല്ല നയപരമായി നബി പറഞ്ഞ ഒരു കാര്യം അത് പുറത്തു പോയിട്ട് പറഞ്ഞാൽ അത് ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യത അതുകൊണ്ട് അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അടിച്ചതാണ് അല്ലാതെ അബൂർ തെറ്റിയിട്ട് അടിച്ചു അതിനെ നബി നബിസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ അതപു അടിപ്പിക്കാൻ വേണ്ടി അടിപ്പിക്കും പ്രദേശത്തിന് ബഹുമാനം പറയുന്നതിന്റെ പേരിൽ മദീനക്കാണ് മക്കയേക്കാൾ ബഹുമാനം എന്ന വിശ്വാസക്കാരനാണ് എന്ന് മനസ്സിലാകുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നിനെ കൂടുതൽ ബഹുമാനം പറയണ്ട മക്കയും ബഹുമാനമുള്ളതാണ് മദീനയും ബഹുമാനമുള്ളതാണ് ഒന്നിനെ ഒന്നിനേക്കാൾ കൂടുതൽ എന്ന് പറയണ്ട എന്ന അഭിപ്രായക്കാരനായിരുന്നു കൂടുതലും മനസ്സിലാകുന്നത് മദീനെക്കാൾ കൂടുതൽ ബഹുമാനം എന്ന പക്ഷമാണ് മുഹത്താൻവിനുള്ളത് എന്നാണ് അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ട് ഇതുപോലെ ഒരുപാട് സംഭവങ്ങളും ഉണ്ട് സഹാബികളിൽ തന്നെയുള്ള സംഭവങ്ങൾ മർവാൻബിൻ ഹക്കം എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായി സഹാബികളെ കാലത്തുണ്ടായ ഒരു ഭരണാധികാരി അദ്ദേഹം ഭരണാധികാരിൽ കയറി മക്കാ ഷരീഫിന്റെ ബഹുമാനം കുറെ അങ്ങോട്ട് പറഞ്ഞു വലം മദീന മദീനയെ കുറിച്ചൊന്നും പറഞ്ഞില്ല അങ്ങനെ മദീനയെ കുറിച്ച് പറയാതെ മക്കയെ കുറിച്ച് മാത്രം പറഞ്ഞപ്പോൾ എടോ മനുഷ്യ നീ മക്കയുടെ ബഹുമാനം ധാരാളം പറഞ്ഞു മദീനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഞാൻ സാക്ഷി നിന്നുകൊണ്ട് പറയുന്നു അതവർക്ക് ഏറ്റവും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഏതായിരുന്നാലും ശരി ഞാൻ പറഞ്ഞു വന്നത് മക്കാ ഷരീഫിനാണോ കൂടുതൽ ബഹുമാനം മദീന ഷരീഫിനാണോ കൂടുതൽ ബഹുമാനം എന്ന് സൊഹാബത്തിന്റെ ഇടയിൽ തന്നെ വലിയ ചർച്ച ഉണ്ട് എന്നാൽ രണ്ടിനും ബഹുമാനമുണ്ട് എന്നതിൽ ആർക്കും തർക്കം ഇല്ല രണ്ടിനും വലിയ ബഹുമാനം ഉണ്ട് രണ്ട് വീക്ഷണത്തിലും കൂടുതൽ ബഹുമാനം എന്തിനാണ് എന്ന വീക്ഷണക്കാരിൽ രണ്ട് വീക്ഷണക്കാർക്കും അവരുടേതായ തെളിവുകളും ഉണ്ട് പക്ഷേ വലിയ അതവ് കാണിക്കേണ്ടതുണ്ട് അതവ് പ്രകടിപ്പിക്കേണ്ടതുണ്ട് സംസാരിക്കുന്ന സമയത്ത് വലിയ അതവ് വേണം അതായത് മദീനെ കുറിച്ചൊന്നും പറയാതെ മക്കാ ഷരീഫിനെ മാത്രം പറയാം അത് ശരിയില്ല അതുപോലെ അവന്റെ അധികാരവും അവന്റെ നിയന്ത്രണവും അവന്റെ മഹത്വവും അള്ളാഹുവിന്റെ വിഷയങ്ങളൊക്കെ പറയാ റസൂർ നിങ്ങളെ ഒന്നും പറയാതിരിക്ക അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുമ്പോ രണ്ടും പറയണം പറയണം അള്ളാഹുവിനെ പറയുന്ന സ്ഥലത്ത് റസൂർ തങ്ങളെയും പറയണം എത്രത്തോളം ബാങ്കിൽ വരെ കഴിഞ്ഞു അന്ന മുഹമ്മദ് ബാങ്ക് അല്ലേ ഇനി ഞമ്മളെ ചെറിയ പ്രസവിക്കപ്പെട്ടുള്ള കുട്ടീൻ്റെ ചവിട്ട് കൊടുക്കുന്ന പാങ്കായാലും നമ്മൾ അസഹദുവിനെ വിളിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് പരിശുദ്ധമായ വിഭാദത്തായ നിസ്കാരത്തിൽ

പക്ഷേ കേവലം ഒരു അടിമയല്ല അള്ളാഹുവിന്റെ റസൂലായ അടിമയാണ് അതുകൊണ്ടാണ് തെരഞ്ഞെടുത്ത് അടിമയാണ് നമ്മളെ പോലെയോ മറ്റാരെങ്കിലും അല്ല ഹബീബായ മുഹമ്മദ് അവിടുന്ന് ജനിച്ച നാടാണ് മക്ക അവിടുത്തെ ഉപ്പാപ്പ നിർമ്മിച്ച പുനർനിർമാണം നടത്തിയ കൈബാ ഷെരീഫ് നാടാണ് മക്ക അവിടുത്തെ തറവാട്ടുകാരായ കുറേശികൾ വളരുകയും ജീവിക്കുകയും ചെയ്ത നാടാണ് മക്ക അങ്ങനെ ഒരുപാട് ബഹുമാനം മക്ക ഷരീഫിനുണ്ട് എന്നാൽ അവിടുത്തേക്ക് അവിടുന്ന് പോയി താമസിക്കുകയും അവിടുന്ന് ഇപ്പോഴും അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന അവിടുന്ന് ഇപ്പോഴും താമസിച്ചു കൊണ്ടിരിക്കുന്ന നാടാണ് മദീന ആ മദീനയുടെ ബഹുമാനം പറയാതെ വെറും മക്കയുടെ ബഹുമാനം പറയാം നബി നബിസ്ലഹി വസ്ലും തങ്ങളോടുള്ള ഒരു പോലും അല്ലാതെ എന്ന സത്യം പറയുമ്പോൾ മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യരല്ല എന്നത് പറയണം അതാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വചനം നബി നബിസ്ലഹി വസ്ലമ തങ്ങളടക്കം സർവ്വ അമ്പിയാക്കളും പറഞ്ഞ വാചകത്തിൽ ഏറ്റവും ബഹുമാനമുള്ളത് ഇല്ല കൊടുക്കുന്നവൻ ഒരു ഒരു ഗുണവും ഗുണവും നിന്നല്ലാതെ ആർക്കും കിട്ടൂല അപ്പൊ നിങ്ങൾ നിന്ന് ഞങ്ങൾക്ക് ഗുണം കിട്ടുന്നില്ലേ ഞങ്ങൾക്ക് പണക്കാരിൽ നിന്ന് പണം കിട്ടുന്നില്ലേ പോലീസുകാരിൽ നിന്ന് ഞങ്ങൾക്ക് നിർഭയത്വം കിട്ടുന്നില്ലേ അതുപോലെ കോടതി കൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ലേ ഭരണാധികാരികൾ മുഖേന സമാധാനം ഉണ്ടാകുന്നില്ലേ ഇങ്ങനെ തുടങ്ങി ഡോക്ടർ മുഖേന രോഗശമനം കിട്ടുന്നില്ലേ ഇങ്ങനെ തുടങ്ങി നൂറ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അവിടെ എല്ലാം നമുക്കറിയാം അതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരവും അവന്റെ ഉദ്ദേശപ്രകാരവും അവന്റെ ഓർഡർ പ്രകാരവുമാണ് അള്ളാഹു ഉദ്ദേശിക്കാതെ ലോകത്ത് ഒരു നന്മയും അള്ളാഹു തീരുമാനിക്കാതെ അവന്റെ ഓർഡർ ഇല്ലാതെ ഒരു നന്മയും ലോകത്ത് ഒരു സൃഷ്ടിക്കും കൊടുക്കാൻ സാധ്യമല്ല അത് ഏറ്റവും ഉന്നതരായ സെട്ടിയായ മുഹമ്മദ് എല്ലാം അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം മാത്രമാണ് അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ കുൻ ഉണ്ടാകണം എന്ന ഉത്തരവ് ആ ഉത്തരവില്ലാതെ അതാണ് ഒരു സംഗതി ഉണ്ടാകണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ ഉണ്ടാകണം എന്ന ഉത്തരവ് നൽകും ആ ഉത്തരവ് നൽകുമ്പോൾ അത് ഉണ്ടാകും അപ്പൊ ഏത് കാര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരമാണ് അള്ളാഹു ഉദ്ദേശിക്കാതെ അവൻ തീരുമാനിക്കാതെ അവൻ നൽകാതെ ആർക്കും ഒന്നും കിട്ടുകയില്ല ആര് മുഖേനയും ഒന്നും ജല്ല ജലാലുഹു അവൻ മാത്രമേ ആരാധനക്കാര്ഹൻ ഉള്ളൂ കാരണം അവൻ മുഖേന അല്ലാതെ ആർക്കും ഇവിടെ ഒന്നും കിട്ടുന്നില്ല അവൻ കൊടുക്കുന്നതല്ലാതെ കിട്ടുന്നില്ല എന്നാൽ അവൻ കൊടുക്കുന്നത് അവൻ മുഖേനയും പലതും കൊടുക്കും അതിൽ ലോകത്തിന് മുഴുവനും അള്ളാഹു നൽകുന്ന അനുഗ്രഹം ആ അനുഗ്രഹത്തിന്റെ നിമിത്തമായി അത് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു സുബാന അത് വിതരണം ചെയ്യാൻ വേണ്ടി നിയോഗിച്ച നേതാവാണ് മുഹമ്മ റസൂർ അലഹി വസ്സലം അതുകൊണ്ടാണ് അവിടുന്ന് കൊടുക്കുന്നവൻ പിന്നെ ഞാനോ ഖാസിം ഞാൻ വിതരണം ചെയ്യുന്നവൻ മാത്രമാണ് അപ്പൊ അള്ളാഹുവിന്റെ അധികാരത്തിലുള്ള അള്ളാഹുവിന്റെ അധികാരത്തിലല്ലാതെ ഇവിടെ ആരുമില്ല ഒന്നുമില്ല അവന്റെ നിയന്ത്രണത്തിൽ അല്ലാതെ ഇവിടെ ആരുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം ഈ സദസ്സ് നിയന്ത്രിക്കാൻ ഒരു അക്ഷ ഒരധ്യക്ഷൻ ഇല്ല എന്നല്ല വണ്ടി നിയന്ത്രിക്കാൻ ഡ്രൈവർ ഇല്ല എന്നല്ല അതുപോലെ കേരളത്തിൽ ഈ കോവിഡ് പശ്ചാത്തലം വരുമ്പോ അതിന്റെ വിഷയങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ആരോഗ്യമന്ത്രി ഇല്ല എന്നല്ല അതുപോലെ സാന്നിഹ്യങ്ങൾ അവരുടെ വിഷയങ്ങൾ നിയന്ത്രിക്കുന്ന അവർക്കുള്ള നേതാക്കൾ ഇല്ല എന്നല്ല അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്ഥലത്തും നേതാക്കളും നിയന്ത്രിക്കുന്നവരുണ്ടാകും അതെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും മുഴുവൻ വസ്തുക്കളെയും മുഴുവൻ മലക്കുകളെയും സൂര്യനും ചന്ദ്രനും മുതൽക്ക് ചെറിയ ഉറുമ്പിന്റെ ചെറിയ കാല് വരെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ആണ് ആ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൻ കീഴിൽ ബാഹ്യമായി നിയന്ത്രണങ്ങൾ ഉണ്ടാകും ഏതുപോലെ എല്ലാറ്റിൻറെയും ഉടമസ്ഥൻ അള്ളാഹു ആണ് ലോഹുൽ മുൽഖ് അള്ളാഹുവിന് മാത്രമാണ് അധികാരം അവനാണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥനും അധികാരസ്ഥനും അള്ളാഹുവാണ് അപ്പൊ പിന്നെ അയാളെ ഉടമസ്ഥതയിലാണ് ആ പറമ്പ് എന്ന് പറഞ്ഞതോ അത് വേറെ അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമുള്ള ഉടമസ്ഥതയാണ് അല്ലാതെ അതെ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണെന്ന് പറയുന്നത് പോലെ അല്ല അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലാണ് എന്ന് പറയുന്നത് ഇങ്ങനെ ധാരാളം ഉണ്ട് അപ്പോ അള്ളാഹുവിന്റെ ഭരണത്തിന് കീഴിലാണ് എല്ലാവരും എല്ലാ ഭരണവും അപ്പൊ പിന്നെ ഇവിടെ മുഖ്യമന്ത്രി ഭരണ അല്ലേന്ന് ചോദിക്കരുത് മുഖ്യമന്ത്രിയും അള്ളാഹിന്റെ ഭരണത്തിന് കീഴിലാ അള്ളാഹു ഉദ്ദേശിച്ചതിനപ്പുറം ഒരു നനക്കാൻ ഒരു മുഖ്യമന്ത്രിക്കും ഒരു പ്രധാനമന്ത്രിക്കും ഒരു രാജാവിനും കഴിയില്ല ഒരാൾക്കും കഴിയില്ല ഒരു ജിബിയിൽ അലഹിമിനും കഴിയില്ല ഒരു നബിക്കും ഒരു കഴിവും ഒരാൾക്കും ഇല്ല അതുകൊണ്ടാണ് നബി തങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവെ നിന്റെ കഴിവ് കൊണ്ട് ഞങ്ങൾ കഴിവ് തേടുന്നു കാരണം എന്താണ് ഞങ്ങൾക്ക് കഴിവില്ല കഴിവുള്ളവൻ നീയാണ് എന്ന് നബി തങ്ങൾ തന്നെ പ്രഖ്യാപിക്കുകയാണ് എന്നാൽ ആരാധനക്കർ ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ല ഇലഹ ഇല്ലല്ലോ അത് പറയണം എന്നതും കൂടി പഠിപ്പിക്കുന്ന ആയത്താണ് ഫലം അന്നഹു അല്ലാതെ നിങ്ങൾ ഉറപ്പിച്ചോളം അത് പറഞ്ഞ ഉടനെ പറയാണ് ഓ നബിയേ തങ്ങൾക്ക് ദോഷം വരാതിരിക്കാൻ അതേ ദോഷം വരൂല ബഹുമാനിച്ചിരിക്കുകയാണ് തങ്ങൾക്ക് ാണ്ക്ക് പിമ്പോ ഒരു ദോഷവും വരാത്ത വിധം ദോഷത്തിന്റെയും ഇടയും ഇടയിൽ എല്ലാം മറയിട്ടിരിക്കുകയാണ് ദോഷത്തിന് തങ്ങളുടെ അടുക്കൽ എത്താൻ കഴിയില്ല തങ്ങൾ ദോഷത്തിൻ്റെ അടുക്കൽ എത്തുകടക്കം മറയുണ്ട് ആ സ്ഥാനമുള്ള ലഭിതങ്ങളോട് ദോഷം വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേറൊരു തഫ്സീർ പ്രകാരം അവിടുത്തെ കുടുംബത്തിൻ്റെ ദോഷങ്ങൾ പൊറത്തു കിട്ടാൻ വേണ്ടി ഇമാനുള്ള പുരുഷന്മാരുടെ ദോഷം ഞാൻ പൊറുക്കാൻ വേണ്ടി ഈമാനുള്ള സ്ത്രീകളുടെ പാപം ഞാൻ പൊറുക്കാൻ വേണ്ടി ഓ തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണേ തങ്ങൾ അവർക്ക് വേണ്ടി അവിടുന്ന് പൊറുക്കലിനെ ചോദിക്കണേ അപ്പൊ അഷറഫു തങ്ങളുടെ ആ വലിയ സ്ഥാനമുണ്ടല്ലോ പാപികൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ച് അങ്ങനെ അള്ളാഹുവിനോട് മഹഫിറത്ത് വാങ്ങിക്കൊടുക്കുന്ന പ്രവാചകർ എന്ന ആ വലിയ സ്ഥാനമുണ്ടല്ലോ അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള ഏറ്റവും വലിയ മധ്യവർത്തി എന്ന സ്ഥാനമുണ്ടല്ലോ ആ സ്ഥാനം എന്ന കലിമത്ത് തൗഹീദ് പഠിപ്പിക്കുമ്പോൾ അതിനോട് ചേർന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ് അത് തന്നെയാണ് മറ്റൊരു സ്ഥലത്ത് റബ്ബുൽ ആലമീനാണ് സർവ്വ സൃഷ്ടികളുടെയും റബ്ബാണ് നബി ാണ് സർവ സിട്ടികളുടെയും തങ്ങളടക്കമുള്ള സർവ്വ സൃഷ്ടികളുടെയും റബ്ബാണ് അള്ളാ എന്നാൽ സർവ്വ സൃഷ്ടികൾക്കും അനുഗ്രഹം അള്ളാഹു തേലം നൽകുന്നത് ആ നൽകുന്നതിന് അള്ളാഹുവിൻ്റെയും അതേ സെഷ്ടികളുടെയും ഇടയിൽ അള്ളാഹു വെച്ച മധ്യവർത്തിയാണ് അതാണ് സർവ സിട്ടികൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നമ്മൾ യോഗിച്ചയച്ചിട്ടില്ല സർവ സിട്ടികൾക്കും അനുഗ്രഹം അവിടുത്തെ വലിയ മഹത്വം കാരണത്താൽ അവിടുന്ന് കിടക്കുന്ന മദീനക്ക് വലിയ മഹത്വമുണ്ടായി അതിന്റെ പുറമെ ആ മദീനക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചു നീ കൊടുത്ത ബർക്കത്ത് അതിന്റെ ഡബിൾ ബർക്കത്ത് മദീനയിൽ കൊടുക്കണം എന്ന് നബി ചെയ്തു അങ്ങനെ ഒരുപാട് തെളിവുകൾ കാരണത്താലാണ് പല സഹാബികളും ഇമാമിയങ്ങളും മദീന ഷരീഫിന് കൂടുതൽ ബഹുമാനം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇമാമിയങ്ങൾക്കിടയിൽ മറ്റു ഒരുപാട് ഇമാമിയങ്ങൾ മക്കാ ഷരീഫിനാണ് കൂടുതൽ ബഹുമാനം എന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടും തീരുമാനമെടുക്കേണ്ടതില്ല രണ്ട് വീക്ഷണങ്ങളും ഉണ്ടായത് എന്തുകൊണ്ടാണ് രണ്ടിനും ബഹുമാനമുള്ളത് കൊണ്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടിനും വലിയ ഉണ്ട് മക്കാഫിനും ഉണ്ട് ഇതുപോലെ ഇമാമിയൾക്കിടയിൽ നടന്ന ഒരു ചർച്ചയാണ് ലൈലത്തുൽ കൂടുതൽ ബഹുമാനം അല്ല ലൈലത്തുൽ മൗലിദിനാണോ അതാണ് ഇമാമി ബി الفصل الثالث في في ذكر اختلاف العلماء تفضيل ليلة ليلة مولده الشريف على ليلة القدر ൾക്കിടയിൽ ഇമാമിങ്ങൾക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ടെന്ന് പറയുന്ന ഭാഗം അതിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കാലബാദു ഇമാമിങ്ങളിൽ ചിലര് പറഞ്ഞു മൗലിദിഹി അലൈഹി ലൈലത്തുൽ രാത്രിയേക്കാൾ നബി രാത്രിയെക്കാൾ ബഹുമാനം ഉണ്ട് എല്ലാവരും പറഞ്ഞു എന്നല്ല ചിലര് പറഞ്ഞു അതിന് ആ പറഞ്ഞ പണ്ഡിതൻ അങ്ങനെ ഒരു കിതാബ് തന്നെ എഴുതിയ ഒരു വലിയ മഹാനുണ്ട് ഇമാം തൽമസാൻ ജനൽ ജന്നി എന്ന് പറഞ്ഞിട്ട് എന്ന് തന്നെ രചിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ആ മഹാൻ പറഞ്ഞ തെളിവുകളൊക്കെ എടുത്തു എടുത്തുധരിച്ചതിന് ശേഷം ഇമാം അതിനെ സംബന്ധിച്ചൊന്ന് വിലയിരുത്തി എന്നിട്ട് അവസാനം പറഞ്ഞ ഒരു വാക്കുണ്ട് അതേ ഇപ്പൊ പറയുന്നുള്ളൂ മറ്റതൊക്കെ വലിയ വലിയ ആലിമ്യങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്ന ക്ലാസ്സിൽ അവർ മനസ്സിലാക്കി വെക്കേണ്ട സംഗതികളാണ് നമ്മളെ സദസ്സിലധികവും ാൾ കൂടുതൽ സാധാരണക്കാരല്ലേ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവസാനം ജനിച്ച ആ ഒരു രാത്രി ആ ഒരു രാത്രിക്ക് കൂടുതൽ ബഹുമാനമുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ ഒരു കാര്യം പറയാനുണ്ട് അതെന്താ അന്ന് ലേലത്തുൽ കതിർ ഇല്ലല്ലോ ആ ഒരു കൊല്ലം ജനിച്ച കൊല്ലത്തിൽ ലേലത്തുൽ കതിർ ലേലത്തുൽക്കതിർ പിന്നെല്ലേ വന്ന് അള്ളാഹുവിന്റെ കുറാൻ ഇറങ്ങിയതിന് ശേഷം വന്നേ അപ്പൊ ആ രാത്രിക്ക് കൂടുതൽ ബഹുമാനം അന്നത്തെ ലേലത്തു ലേലത്തിൽ കതിറുമായിട്ടുണ്ടോ എന്ന ചർച്ചക്ക് വലിയ ഒരു പ്രസക്തി വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു അല്ല എല്ലാ ഓരോ കൊല്ലവും വരുന്ന മൗലിദിന്റെ രാത്രിക്ക് അതിന് ലേലത്തുൽ കതിരനേക്കാൾ ബഹുമാനമുണ്ടോ ഇല്ലേ എന്നതാണോ ചർച്ച ഇത് അതിലിടപെട്ടുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ അത് ഉറപ്പിച്ച് ലേലത്തുൽക്കാൾ ബഹുമാനമുള്ള രാത്രിയാണ് മൗലിദ് എന്ന് ഉറപ്പിച്ച് പറയാനുള്ള വ്യക്തമായ തെളിവ് ഇല്ല രണ്ടിനും ബഹുമാനം ഉണ്ട് എന്നതിൽ ഒരു തർക്കവും ഇല്ല എന്നിങ്ങനെ വിലയിരുത്തിയിട്ട് അവസാനം പറയാണ് أن إذا راعينا جلالته العظمى صلى الله عليه وسلم فيها لم يمتنع علينا أن نقول ليلة المولد ليلة المولد من هذه الحيثية لها سرف أي سرف حتى على ليلة القدر ولا يلزم من ذلك أفضليتها من حيث ذاتها على ليلة القدر وإن قلنا إن التفضيل يكون بين الذبات لا باعتبار العمل كدلد المصحف وجلد غيره وأما من سهد ظهور نعمة ربه الكبرى من نداده صلى الله عليه وسلم في مثله وأحياه على هذا السهود فلا يدع أن يصل فضلا لا يصى ويرقى مقاما لا يستسقى لا يستقصى فريان الذي نبي صلى الله عليه وسلم مهتم മനസ്സിലാക്കി അതിനെ പരിഗണിച്ചുകൊണ്ട് ലൈലത്തുൽ മൗലിദിന്റെ രാത്രി ആ രാത്രി ആ നിലക്ക് ബഹുമാനം കൽപ്പിച്ച് വലിയ ബഹുമാനം ഒരു നിലക്ക് ലേലത്തുൽ കാൽ ബഹുമാനം ലേലത്തുൽ കതിർ അഹുവിന്റെ ഒരു സൃഷ്ടിയാണ് ആ സൃഷ്ടിയ കാൽ ബഹുമാനം നബി കാണലോ ഏറ്റവും ശ്രേഷ്ഠയുള്ള സൃഷ്ടി ലബിതങ്ങളാണല്ലോ അതുകൊണ്ട് ലബിതങ്ങളെ പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരാൾ പറയുകയും അതേ സമയത്ത് അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്ക് ആ രാത്രി എന്ന നിലക്ക് ആ രാത്രിയുടെ തടിക്കുള്ള ബഹുമാനത്തെക്കാൾ ഈ രാത്രിക്ക് ഉണ്ടാകണം എന്ന് വരുന്നില്ല ഏതായിരുന്നാലും അങ്ങനെ വരുമ്പോൾ ആ നബിതങ്ങൾ കൊണ്ട് അള്ളാഹു ചെയ്ത അള്ളാഹുതേല ചെയ്ത വലിയ ലോകത്തുണ്ടായ ദിവസം എന്ന നിലക്ക് ആ ദിവസത്തെ അല്ലെങ്കിൽ അതുപോലെയുള്ള രാത്രി കൊല്ലത്തിൽ വരുമ്പോൾ ആ രാത്രിയെ ആ നിലക്ക് അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ച ഒരാൾ സജീവമാക്കുകയാണെങ്കിൽ അത് കണക്കാക്കാൻ പറ്റാത്ത സ്ഥാനം ലഭിക്കും എന്നതിൽ യാതൊരു തർക്കത്തിനും അവകാശം ഇല്ലാ അവിടുത്തെ പറയാണ് അതിങ്ങനെ വിശദീകരിച്ചതിന് ശേഷം അതിന്റെ പുറമെ ബഹുമാനപ്പെട്ടവർ ഈ ലൈലത്തുൽ ലൈലത്തുൽ മൗലിദ് നബി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മൗലിദി മൗലിദി രാത്രി അതിനെ സംബന്ധിച്ച് വീണ്ടും ഞാൻ കണ്ടിട്ടുണ്ട് നല്ല തൗഫീഖുള്ള ചില ആളുകൾ അവർ ഈ മൗലിദിന്റെ രാത്രിയെ പ്രത്യേകം പരിഗണിക്കുന്നു എങ്ങനെയാ പരിഗണിക്കുന്നത്

യും അറിയുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് തൻ അനുഗ്രഹത്തെ ഉൾക്കൊണ്ട് ധാരാളം പിന്നെ അള്ളാഹുവിലേക്ക് ദ്വയ നടത്തി അങ്ങനെയൊക്കെ ചെയ്യുന്ന ആള് ധാരാളം ആയ ആളുകൾ ഉണ്ട്

ഇത് ഖുർആൻ അനുസരിച്ചും ഹരീസ് അനുസരിച്ചും പ്രവർത്തിക്കുന്ന വലിയ സാലിഹീങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ് കാര്യമാണ് ബഹുമാനപ്പെട്ട പറയുന്നു അപ്പോ അപ്പോൾ പന്ത്രണ്ടാം രാവ് അബി എല്ലാവൽ പന്ത്രണ്ടിന്റെ പകല് അതുപോലെ തന്നെ നബി ഈ മാസം അതൊക്കെ സജീവമാക്കുക എന്നത് വലിയ വലിയ ആലിമീങ്ങളും സ്വാരിഹീകളും ചെയ്തു വന്നിട്ടുള്ള കാര്യമാണ് പക്ഷേ ബഹുമാനപ്പെട്ടവര് പ്രത്യേകം പറയുന്നുണ്ട് മൗല്യതിൽ ഒരിക്കലും അള്ളാഹു പൊരുത്തപ്പെടാത്ത സംഗതികൾ ഉണ്ടാകാൻ പാടില്ല ജന്മദിനാഘോഷ പരിപാടി അതിൽ പ്രത്യേകം മഹാനവരുകൾ പറഞ്ഞു എന്താണ് ഒരിക്കലും സ്ത്രീകൾ പുരുഷന്മാരുമായി ഒരു പരിപാടിയിലും ഇടകലരാൻ പാടില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവര് പ്രത്യേകം പറയാൻ ആണും പെണ്ണും കൂടിക്കലരുക എന്നത് ഉണ്ടാകാൻ പാടില്ല അതോടുകൂടെ തന്നെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ആണുങ്ങൾ എന്തെങ്കിലും പരിപാടി നടത്തി പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുക അതും പാടില്ല അന്യ ആണുങ്ങളിലേക്ക് അന്യ പെണ്ണുങ്ങൾ നോക്കാൻ പാടില്ല അതും അവിടെ പറയുന്നുണ്ട് പിന്നെ യാതൊരു ദുരുദ്ദേശവും ഇല്ലാതെ പുരുഷന്മാരിലേക്ക് ദുരുദ്ദേശമൊന്നുമില്ല വികാരമില്ല വേറൊരു ചിന്ത പിന്നെ വെറും സതുദ്ദേശപ്രകാരം ഉദാഹരണം പറഞ്ഞാൽ വായതുറ എന്ന മൊയിലാർ പറയുന്നത് ശരിക്കും മനസ്സിലാണോ എന്ന് വിചാരിച്ചിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു പെണ്ണ് അവൾക്ക് ദുരുദ്ദേശം ഒന്നുമില്ല നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് വായുതേറിയുമ്പോൾ പഴയ കാലത്തൊക്കെ ഓല കൊണ്ട് മറക്കും എല്ലാം കൂടി അത് രണ്ടു ദിവസം കഴിയുമ്പോഴേ കൊല തീർത്തും ഈ പെണ്ണുങ്ങമാര് പറച്ചു പറിച്ചു പറിച്ചു കീറി തീർക്കും കാരണം അവർക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്നുള്ളൊരു തത്വം അങ്ങനെ പറിച്ചു തീർക്കുന്ന സ്ത്രീകളെ പറ്റി നമ്മൾ മനസ്സിലാക്കണം അങ്ങനത്തെ യാതൊരു ദുരുദ്ദേശവും ഇല്ലാതെ അന്യപുരുഷന്മാരിലേക്ക് നോക്കാമോ അങ്ങനെ നോക്കാം നോക്കൽ അനുവദനീയമാകും എന്ന് പറഞ്ഞ ചില ഉണ്ട് അവർ ആ കൗലനുസരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വിചാരിച്ചാൽ മതി ആ കൗലെടുത്തിട്ടാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച അവരെ പറ്റി നല്ലത് വിചാരിക്കാം അവരെ പറ്റി വടക്ക് വിചാരിക്കരുതും അപ്പോ ഏതായിരുന്നാലും അന്യസ്ത്രീകളും അന്യപുരുഷന്മാരും തമ്മിൽ ഏറ്റുമുട്ടാനോ അതുപോലെ പരസ്പരം ഇടകലർന്ന് എന്തെങ്കിലും തെറ്റുകൾ വരാനോ ഒന്നുമുള്ള യാതൊരു സംഗതികളും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇപിൻ്റും വിശദമായി അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അങ്ങനെ തെറ്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായി ആലിമീങ്ങൾ എതിർക്കണം എന്നും എതിർക്കുന്നില്ലെങ്കിൽ ആലിമീങ്ങൾ കുറ്റക്കാരാകുമെന്നും അവിടെ പറയുന്നുണ്ട് അതോടുകൂടി തന്നെ നബിസ്ലമയുടെ ജന്മദിനാഘോഷം കൊണ്ടാടുക മൗല്യം കൊണ്ടാടുക അതിന് ഒരുപാട് തെളിവുകളും പറയുന്നുണ്ട് തുടക്കം തന്നെ എങ്ങനെയാ പറയുന്നു എന്താണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മൗല്യം നബിസ്ലമ തങ്ങളെ കാലത്ത് അള്ളാഹുവിൻ റസൂലിൻ്റെ മധു പറയാറുണ്ട് മധു പാടാറുണ്ട് അതൊന്നും ഇപ്പം ആർക്കും തർക്കത്തിന് അവകാശം ഇല്ല റബിയുള്ള പോലെ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് ജിതാബിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നീണ്ട പദ്യം മഹാന്മാരായ സഹാബത്ത് ചൊല്ലിയത് റബിയുലവൽ തിങ്കളാഴ്ചയാണ് അപ്പൊ റബിയുള്ളവൽ തിങ്കളാഴ്ച തന്നെ നബി സഹാബത്ത് പാടിയിട്ടുണ്ട് അതുപോലെ നബി വന്നതിലുള്ള സന്തോഷം സഹാബത്ത് പല നിലക്കും പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നും ആർക്കും ഒരു തർക്കത്തിനും അവകാശമില്ല അതൊക്കെ സഹാബത്തിന്റെ കാലത്ത് നടന്നിട്ടുണ്ട് എന്നാൽ പിൽക്കാലത്ത് പിൽക്കാലത്ത് മൗലിത് പരിപാടി എന്ന നിലക്ക് പ്രത്യേകം ഒരു മൗലി പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു ആ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത് പിൽക്കാലത്ത് ഹിജിറ മൂന്നാം നൂറ്റാണ്ടിന് ശേഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബിനു ഹജി തമ്മിലുണ്ട് പറയാൻ അല്ലാതെ മൗലിതിൽ നടക്കുന്ന സംഗതികളൊക്കെ നേരത്തെ ഉണ്ട് ഏതുപോലെ നമ്മളെ മദ്രസ മദ്രസ എന്ന് പറയുന്നത് കാലത്ത് മദ്രസ ഇല്ല നബീസ് അല്ലാ നിങ്ങൾ കാലത്ത് ഒരു മദ്രസ് ഉണ്ടെങ്കിൽ ആ മദ്രസേൻ്റെ പേര്ങ്ങൾ ആരെങ്കിലും പറഞ്ഞുതരി അങ്ങനെ ഒരു മദ്രസ ഇല്ല ഒരു മദ്രസയും ഇല്ല പക്ഷേ നബീസ് അല്ലാഹാവിൻ്റെ കാലത്ത് മദ്രസയിൽ നടക്കുന്ന സംഗതി ഒക്കെ നടന്നിട്ടുണ്ട് ഉറാം പഠിപ്പിച്ചിട്ടുണ്ട് ഹരീസ് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ന് മദ്രസയിൽ നടക്കുന്ന കാര്യമൊക്കെ അന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ പോലെ സിലബസ് ഇല്ല അതുപോലെ തന്നെ ഇന്നത്തെ പോലെയുള്ള ബുക്കില്ല ഇന്നത്തത് ശമ്പളം കൊടുത്തിട്ട് മാലിന്യങ്ങളെ നിശ്ചയിച്ച് അങ്ങനെ രാവിലെ ആറരക്കെ തുടങ്ങിയിട്ട് എട്ടരക്കെ നിർത്തി അങ്ങനത്തെ പരിപാടിയൊന്നും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വാർഷികാഘോഷം ഒരു പരിപാടിയില്ല അതുപോലെ മദ്രസയ്ക്ക് പ്രത്യേകമായിട്ട് അതിൻ്റെ വെള്ളില്ല പക്ഷേ മദ്രസയെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നബിസ്വല്ലാവി നിങ്ങളുടെ കാലത്ത് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇന്ന് നമ്മൾ മൗല്യ പരിപാടിയിൽ നടത്തുന്ന സംഗതികളൊക്കെ നബി അല്ലാവിന് നിങ്ങളുടെ കാലഘട്ടത്തിൽ ചെയ്ത് തന്നെയാണ് പക്ഷേ മദ്രസ ക്രോഡീകരിച്ചതുപോലെ ഒരു കേന്ദ്രീകൃതമായ രൂപത്തിൽ നടത്തുന്ന മൗല്യത് അത് മൂന്ന് നൂറ്റാണ്ട് കാലത്തുണ്ടായിരുന്നില്ല ഉള്ളാളത്ത തങ്ങൾ ഒഫാത്തായപ്പോ പാണക്കാട് തങ്ങൾ ഒഭാഗത്തായപ്പോ അതുപോലെ കണ്ണു തുസ്താദ് ഒഭാഗത്തായപ്പോ അങ്ങനത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ ഒഭാത്തായപ്പോ നമ്മള് പള്ളിന്ന് പറഞ്ഞ് എന്നിട്ടെന്ത് പള്ളി നിന്ന് മൈത്സ്കരിക്കും അത് സ്വാഭാവിക അതുപോലെ ചിലപ്പോൾ സാധാരണക്കാർക്കും ചിലപ്പോൾ നിസ്കരിച്ചു വരും എന്നാൽ ഇത്ര വലിയ പരിഗണന ഉണ്ടാവില്ല അലിമിയങ്ങള് മരിച്ചാലുള്ള പരിഗണന അതുപോലെ സൈതന്മാര് മരിച്ചാലുള്ള പരിഗണന ഉണ്ടാവില്ല അപ്പോ ആ നിലക്ക് മൈത്തസ്കരിക്കും അതുപോലെ പള്ളിയിൽ നിന്ന് ശേഷം ഒരു മുജാഹിദ് ഒരു സ്ഥലത്ത് മരിച്ചാൽ അയാൾ ചിലപ്പോൾ ഏതോ ഒരു രംഗത്ത് ചിലപ്പോ എന്തായിരിക്കും ഏതോ ഇടതിൻറെയോ ബലത്തിന്റെയോ ഒക്കെ നേതാവായിരിക്കും ചിലപ്പോ നല്ല ആൾക്കാർക്ക് ബലു അപ്പോ അങ്ങനത്തെ ഒരാൾ മരിക്കുമ്പോ അയാൾക്ക് വേണ്ടി പള്ളിയിൽ ചുമക്കിയ ശേഷം ഒരു മയ്യത്തസ്കാരം അനൗൺസ് ചെയ്ത് മയ്യസ്കരിക്കുക അത് അവരെ ബഹുമാനിക്കലാണല്ലോ അതൊരിക്കലും ശരിയല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ നാട്ടിൽ ഒരു പ്രസംഗം നടത്തണോന്ന് വിളിക്കാൻ അപ്പോ പാടില്ല എന്ന് എനിക്കും അറിയാം പക്ഷേ എൻ്റെ അടുത്ത് തെളിവൊന്നുമില്ല അതവരങ്ങനെ ബഹുമാനിക്കാൻ പറ്റില്ല എന്നായിരിക്കാൻ മനസ്സിലാത്തത് പക്ഷേ എൻ്റെ തെളിവൊന്നുമില്ല ഞാൻ എന്താ ചോദിച്ചോ എനിക്കാണെങ്കിൽ അന്ന് കാസർകോട് ഭാഗത്തൊരു പരിപാടി ഏറ്റവും പോയി അതുകൊണ്ട് എനിക്ക് പന്ത്രണ്ട് മണിൻ്റെ പതിനൊന്ന് മണിൻ്റെ ഒരു ട്രെയിനിന് കോഴിക്കോട് നിന്ന് പോകണം കൃത്യമായിട്ട് എനിക്ക് സമയോർമ്മയില്ല ഞാൻ പറഞ്ഞു അന്ന് ആ ട്രെയിനിന് പോകാതെ ഞാൻ പരിപാടിക്കെത്തൂല അതുകൊണ്ട് എനിക്ക് അന്നൊരു നിരക്ക് വരാൻ കഴിയുക അപ്പം ഇയാൾ എന്നോട് കാലിങ്ങ് പിടിച്ചു മുപ്പര് സംഗതിയിൽ ഭയങ്കര മോശമായി എനിക്കെന്തോ വിഷമായി പോയി എൻ്റെ ഒരു ബാപ്പ എന്റെ കാലു പിടിച്ചാ എനിക്ക് എന്താ ഉണ്ടാവുക എങ്ങനെ ഉണ്ടാവുക പ്രശ്നവല്ലേ അതുപോലെ അദ്ദേഹം എന്റെ കാലിങ്ങ് പിടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ പറഞ്ഞു പിടിക്കരുത് ഞാൻ സമ്മതിച്ചില്ല ഹബീബേ ഒരു നിവൃത്തിയില്ല വരാണ്ടൊരു നിവൃത്തിക്ക് വന്നോളി സ്വഭൈക്കാരോ വേ അതിനു ശരിക്കോ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് നിവൃത്തിയില്ല ഞാൻ സ്വഭൈക്ക് വരാന്നെ ഏറ്റു അങ്ങനെ ഞാനെല്ലാം കൂടി വന്നൊരു ജീപ്പ് എല്ലാം വാടകയൊക്കെ കൂട്ടി അതിന് പോകാൻ വേണ്ടി ഒരു ഈല കൂടി അവിടെ എത്തുമ്പോഴേക്ക് സമയം വൈകിപ്പോയി പക്ഷേ പോകുന്ന പോക്കിൽ എന്ത് കിട്ടിയെന്നറിയാം എനിക്ക് പോകുന്ന പോക്കിൽ ഒരാൾ ഒരാളെൻ്റെ അടുത്തൊരു കടലാസ് കൊണ്ടുത്തന്നു കടലാസ് എന്താ കടലാസ് ബാക്യാസ്ഹാത്ത് അറബി കോളേജിലെ മുൻകാല മുദ്രീസായിരുന്ന ബഹുമാനപ്പെട്ട കേരള സമസ്ത കേരള ജമിയത്തുമ്മയുടെ പഴയകാല ആലിമ്യങ്ങൾ ഇ കെ ഉസ്താദിനെ പോലെ സത്കത്ത് ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ ആലിമ്യങ്ങൾ ഉണ്ടല്ലോ അങ്ങനത്തെ വലിയ ആലിമ്യങ്ങൾക്കൊക്കെ ഉസ്താദായ ം ഹറത്ത് അതുപോലെ തന്നെ ഹസ്രത്ത് എ പി സാർ പോലത്തെ വലിയ ആലിമീങ്ങൾ ഉസ്താദാണ് അവരും അങ്ങനെ തുടങ്ങി കുറെ ആലിമീങ്ങള് ഇത്തരത്തിലുള്ളൊരു വൈദ്യുസ്കാരം സുന്നിയല്ലാത്തവർക്ക് നടത്തരുത് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ഫാതുവാ ആ ഫത്തുവിൻ്റെ കൂട്ടത്തിൽ കണ്യത്ത് ഉസ്താദിൻ്റെ ഭത്വുണ്ട് ഇ കെ അബുക്കർ മുസ്ലിാരി ഇ കെ ഉസ്താദിൻ്റെ ഭതുവുണ്ട് അബുക്കർ മുസിലാദി ഞാൻ പത്യം പറഞ്ഞു അസ മുസ്ലിയാർ ആർ അല്ലാന്ന് മനസ്സിലാൻ വേണ്ടിയാണ് അള്ളാഹു എല്ലാവർക്കും ഓരോ കബും സന്തോഷം കൊടുക്കട്ടെ ഇ കെ ഉസ്താദിൻ്റെ ഭത്വുണ്ട് അതുപോലെ കോയപ്പ കുഞ്ഞായി മുസിലാരി എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ സമസ്തകേലയും കേരളീയ നമ്മുടെ വൈസ് പ്രസിഡന്റും സമസ്തയിലേക്ക് വല്ല ചോദ്യവും വന്നാൽ മറുപടി പറയാൻ വേണ്ടി സമസ്തയുടെ ആലിമ്യങ്ങൾ നിശ്ചയിച്ച മുഫ്തിയുമായ ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫത്തുവുണ്ട് ഇങ്ങനത്തെ ഒരുപാട് ഫത്തുവുകൾ ഒരാൾ എൻ്റെ കയ്യിൽ കൊണ്ടെത്തന്നു പോകുന്ന പോക്കിൽ ഞാൻ പിന്നെ അവിടെ പോയപ്പോൾ നല്ല സുഖമായി എനിക്കത് വായിച്ച് പറഞ്ഞാൽ മതി എൻ്റെ വകയിലൊന്നും പറയേണ്ട ഞാനവിടെ പ്രസംഗം നിർത്തി പക്ഷേ എൻ്റെ ട്രെയിൻ കിട്ടൂല്ലോ പതിനൊന്ന് മണി ഒന്നര മണിക്കാട്ടം ട്രെയിൻ പോകും ഞാൻ എനിക്ക് കിട്ടൂല കിട്ടൂലി ഏകദേശം ഒരു മണി രണ്ട് മണി കഴിഞ്ഞിട്ട് അവിടുന്ന് പോരും പോകും അപ്പോൾ ഞാൻ ട്രെയിനൊന്നും കിട്ടൂല എന്തായി പാക്ക് കാസർഗോഡ് വരെ ആയിരിക്കും പോവുകയും വേണം എങ്ങനെയാണ് എത്തുക ബേജാറായി അങ്ങനെ വന്ന് വന്നപ്പോൾ ഞാൻ ഏതായാലും ഒരു കാര്യം ചെയ്യാം നമ്മൾ വേറെ ഏതെങ്കിലും ട്രെയിൻ ഉണ്ടോ എന്ന് നോക്കാലോ അല്ലെങ്കിൽ അഥവാ പഠിച്ചവൻ ഈ ട്രെയിൻ എങ്ങാനും ലേറ്റ് ആക്കിയാലോ നമ്മളെ ഇന്ത്യയിലെ ട്രെയിൻ അല്ലേ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറല്ലേ ആയിട്ടും വരുമല്ലോ അപ്പോൾ ചെന്ന് നോക്കാൻ ഞാൻ ചെല്ലുമ്പണ്ട് ഞാനിങ്ങനെ കാസർഗോഡേക്ക് ട്രെയിൻ ഏതുകൊണ്ടോന്ന് നോക്കുമ്പോൾ ആ ടിക്കറ്റ് കൗണ്ടരുന്നുണ്ട് പറഞ്ഞ് നേരത്തെ പോണ്ടേ ട്രെയിൻ പോയിട്ടില്ല അതാ വരുന്നുണ്ട് ടിക്കറ്റ് എടുത്തോളി ഞാൻ ാണ് ഞാൻ ചെല്ലുമ്പോഴേക്ക് റെഡ്ഡിയാണ് ഞാൻ ആ ട്രെയിനിൽ കയറി പോയി നടത്തി പ്രസംഗം നടത്തി അള്ളാഹു താല ചെയ്യുന്നൊരു സഹായമാണ് അങ്ങനെ മോമിനിയൊക്കെ ചെലപ്പം സഹായം കിട്ടും അതിന്റെ പേര് കറാമത്ത് എന്നല്ലോ എനി അത് പോയിട്ട് പേരോടാമത്തുന്ന് പറ അതിന്റെ പേര് കറാമത്ത് എന്നല്ല അതിന്റെ പേര് മൗനത്തു എന്നാണ് മോമിനിയങ്ങൾക്ക് അള്ളാഹു താല ചില സമയത്ത് നേരെ പ്രത്യേക സഹായങ്ങളുണ്ട് അതിന്റെ പേര് മൗനത്ത് എന്നാണ് എനിക്ക് കറാമത്ത് എന്ന് പറയൂല കറാമത്ത് എന്ന് പറയാ അവരെ ബഹുമാനിച്ചു കൊടുക്കുന്ന അത്ഭുതങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുക ഇതിന് മൗനത്ത് എന്നാണ് സാങ്കേതിക ഭാഷയിൽ പറയാ സാങ്കേതികമായിട്ടുള്ള പ്രചനാണ് ഞാൻ പറയാം ആയിരിക്കട്ടെ അതുപോലെ പല സംഭവങ്ങളും ഉണ്ട് ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീൻ ആ ദീന് ഇവിടെ ഹക്കായ നിലക്ക് നിലനിൽക്കണം അത് നിലനിർത്തണം അത് നമുക്ക് അള്ളാഹു തരാ തന്നൊരു ബാധ്യതയാണ് അവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു അസുഖമുണ്ട് ആ അസുഖം നമുക്കാര്ക്കും ബാധിക്കരുത് എന്താ അസുഖം കുറേ വ്യാജ രീക്കത്തുകാരുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഔലിയാക്കൾ ഭയങ്കര സ്നേഹമായിരിക്കും അവർക്ക് ഔലിയാക്കളോട് അവർ തന്നെ അമ്പിയാക്കൾ പറഞ്ഞാൽ ഭയങ്കര ആയിരിക്കും കറാമത്തുകൾ പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും അങ്ങനെ നമ്മൾക്ക് തോന്നുന്ന നല്ല പക്കാ ശൂന്യാണ് കടുത്ത മുജാഹിദീങ്ങളെക്കാളും അപകടം പിടിച്ചവരാണ് ആര് വ്യാജത്തെ രീക്കത്തുകാര് അവർക്ക് ദീനില്ല അവരെ പറ്റി ഇൻഷാ നാം പ്രത്യേകം ഒരു പ്രസംഗം പണ്ട് കാലത്തൊക്കെ ഒരുപാട് നടത്തിയതാണ് വേങ്ങാട് തരീക്കത്തിനെതിരെ അതുപോലെ ആലും തറ കക്കാട് തെരീക്കത്തിനെതിരെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങൾക്കെതിരെ നമ്മൾ പ്രസംഗിച്ചാൻ പക്ഷേ അതൊന്നും ഇപ്പോൾ ചെറിയക്കാർ കുട്ടികൾക്ക് അവരധികവും ആ പ്രസംഗമൊന്നും കേട്ടിട്ടില്ല അവർക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല അതുകൊണ്ട് അവർ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കക്ഷികൾ ഈ തെരീക്കത്തിൽ വ്യാജ തെരീക്കത്തിൻ്റെ കക്ഷികൾ അവർ പ്രചണ്ഡമായ പ്രചരണം അവർ ആര്യമ്യങ്ങൾക്കെതിരെയാണ് അവർ പ്രചരണം നടത്തുക സാരിഹികൾക്കെതിരെയാണ് അവർ പ്രചരണം നടത്തുക അവർക്ക് പറ്റാത്തത് ഇമാമിങ്ങളെയാണ് ഇമാമിങ്ങളെ കിതാബ് അനുസരിച്ച് സംസാരിക്കുന്നവരെയാണ് അവർക്ക് പറ്റാത്തത് അതൊക്കെ പോയ കക്ഷികളാണ് അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരണം അതിനും നമ്മൾ എന്ത് വേണം നമ്മൾ ഹക്ക് ഹക്കായി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അവരുടെ ചില കുതന്ത്രങ്ങൾ കേട്ട് നമ്മൾ പെട്ടുപോകരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ഈ അടുത്തൊരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഒരു പാട്ട് കേട്ട് ഞാൻ അലിയേ നീ നീ പുലിയാണ് പുലിയേ അലിയാണ് എന്ന് പാട്ട് അലി ഞാന് പുലിയെ നീന് വിളിക്കാൻ നീ എന്ന് വിളിക്കുവോ നമ്മൾ വിളിക്കൂല അമ്മാമനെ വിളിക്കുവോ വിളിക്കൂല ഉസ്താദിനെ വിളിക്കുവോ ഇല്ല പ്രായമുള്ള ഒരാളെ വിളിക്കുവോ നമ്മള് സാധാരണക്കാരനായി നീന് വിളിക്കുവോ ഇല്ല പിന്നെ പിന്നെങ്ങനെയാ അലീബിനു നീന് വിളിക്കാൻ അവർക്ക് ധൈര്യം വന്നത് അപ്പൊ അലിറുലിനെ ബഹുമാനിച്ച പാടുകയാണ് എന്ന് വെച്ചിട്ട് ഉള്ളു കൂടി അലി അലീബ് നബി താലിബുറാബിനെ തരം താഴ്ത്തി നിൽക്കുകയും ചെയ്യാൻ അത് മാത്രമല്ല വേറെയും വലിയ അബദ്ധങ്ങൾ ആ പാട്ടിലുണ്ട് ഞാൻ അതിനെ സംബന്ധിച്ച് രണ്ടു ദിവസം മുമ്പ് ഇവിടെ തളിപ്പറമ്പിൽ വെച്ച് പ്രസംഗിച്ചിരുന്നു ആ പ്രസംഗം കേട്ട ഏതോ ഒരു വിദ്വാൻ അവനെ എഴുതിയിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് അവൻ എഴുതി എന്തറിയോ ഇതാ തികഞ്ഞ വുഹാബിസം സ്റ്റേജുമെൽ വെച്ച് പറഞ്ഞിട്ട് ഒരാളും എതിർത്തില്ല വഹാബിസം പറഞ്ഞ ആൾ ആരാണ് ഞാന് എന്താ കാരണോ അലീബിനാലിബിനെ നീന്ന് വിളിച്ചത് ശരിയായിട്ടില്ല അതാണ് അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിച്ചു ആ സ്നേഹം അങ്ങേയറ്റം പ്രകടിപ്പിച്ചു അപ്പോ ഷാഫി ഇമാവിന്റെ എതിരാളികളായ പുത്തൻവാദികളും അസൂയക്കാരും പറഞ്ഞു ഇമാം ഷാഫി ഈ ഒരു പുത്തൻവാദിയാണ് പറഞ്ഞു അന്നത്തെ ഒരു വലിയ പുത്തൻവാദി സമൂഹം ഉണ്ട് അവരുടെ പേരാ റാഫിലത്ത് ഇന്നത്തെ മുജാഹിദിന്റെ വേറെ ഒരു കമ്പനിയാണ് അതെ അത് അവരാണ് അള്ളാഹ് കയ്യും കാലും ഉണ്ട് എന്ന് വാദിച്ചതും മാസം നോക്കിയിട്ടല്ല തീരുമാനിക്കേണ്ട കണക്കൂട്ടിയിട്ടാണ് എന്ന് പറഞ്ഞതും അതുപോലെ സിദ്ദീഖ് അതി അള്ളാഹനു ഖുർആാൻ മുപ്പതും ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടി എഴുതിയത് കൊണ്ട് നിബിതങ്ങൾ ചെയ്യാത്ത പുതിയ കാര്യം ചെയ്തതിനാൽ സിദ്ദീഖ് സിദ്ദീഖ്ലൊക്കെ പേച്ചുവയിലൊക്കെ പറഞ്ഞ കക്ഷികളാണ് ഇന്നത്തെ മുജാഹിദിൻ്റെ എല്ലാ വാദവും അവർക്കുണ്ടായിരുന്നു ആ കക്ഷികളായ റാഫിദത്തിൽപ്പെട്ട ആളാണ് ഷാഫി ഷാഫിമാമ് എന്ന് അന്ന് ഷാഫി ഷാഫിമാമിനോട് എതിർപ്പുള്ള കക്ഷികൾ പാടി പറഞ്ഞു അപ്പം ഷാഫി മാം ഒരു ബൈത്യുമല്ലേ ആ ബൈത്താണ് ഇങ്കാന അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നത് അത് റാഫിലത്ത് എന്ന് പറയുന്ന പുത്തൻ വാദമാണ് എന്നാണ് ഇവര് പറയുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും സാക്ഷി നിന്നോ മുഹമ്മദ് ബിന് എതിരീശ് ഷാഫി എന്ന ഞാൻ നബിതങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുന്നവനാണ് അതിൻ്റെ പേരിൽ എനിക്ക് കിട്ടുന്ന പേര് റാഫി എന്നാണെങ്കിൽ നിങ്ങളെ പേര് വിളിച്ചോളൂ എനിക്കൊരു കംപ്ലൈൻറ്റുമില്ല ഇതുപോലെ സുന്നദ്ധമായത്തിൻ്റെ വിഷയം പറയുമ്പോൾ അതിന്റെ പേരിൽ അയാൾ മുജാഹിദാണ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ പേരിൽ സുന്നദ്ധ്യമായത്ത് പറയല് നിർത്തൊന്നുമില്ല അങ്ങനെ ഒരു പുത്തൻവാദിയും അങ്ങനെ ധരിക്കുകയും വേണ്ട സുന്നത്തിയമായിട്ട് പറയുന്നത് നിർത്തും ഇങ്ങനെ പറഞ്ഞാല് അങ്ങനത്തെ ഒരു പേടിയും ദുന്യാവിൽ ഒരാളെയും ഒരു കാലത്തും പേടിച്ചിട്ടില്ല മരിക്കുന്നവരെ പേടിക്കയില്ല മനസ്സിലായില്ലേ അള്ളാന്റെ ഭയപ്പെടും വേറെ ആരെയും ഭയപ്പെടൂല അള്ളാന്റെ ദീന് തുറന്ന് പറയും എന്നിട്ട് വരുന്നത് വെച്ച് കാണാ എന്നല്ലാതെ അങ്ങനെ എന്തെല്ലാം പേടിപ്പിക്കൽ ആരെല്ലാം എവിടെന്നെല്ലാം നടത്തി നോക്കിയിരുന്നു എന്നിട്ട് എന്തായത് അങ്ങനെ ഒരു ഭയവും ലോകത്ത് ഒരു സൃഷ്ടിയെയും അള്ളാഹുവിന്റെ ദീന് പറയുന്ന വിഷയത്തിൽ ഒരാളെയും ഭയപ്പെടൂല ഭയപ്പെടാൻ സാധ്യമല്ല ഭയപ്പെടാൻ പാടില്ല വിഷയത്തിൽ ആക്ഷേപിക്കുന്ന ഒരു ആക്ഷേപവും ഭയപ്പെടാതിരിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെ ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം ഭയപ്പെടൂല ജമാഅത്തിന്റെ ആളുകൾ എന്ന് ഖുർആൻ തന്നെയും ലോകത്ത് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സുന്ന മുറുകിടിച്ചു മൗലിത് എല്ലാ സ്ഥലത്തും ഈ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഭംഗിയായി നടക്കണം ഓരോ വീട്ടിലും നടക്കണം ഇമാം ഹജർ ഇമാമിബിൻ തന്നെ പറയുന്ന വേറൊരു വാചകം നോക്ക് നിങ്ങൾ ബഹുമാനപ്പെട്ടവര് പറയാണ് ഈ നിലക്കുള്ള പിൽക്കാലത്ത് വളരെ ഭംഗിയായി ഉണ്ടായപ്പോൾ എല്ലാ പട്ടണങ്ങളിലും എല്ലാ രാജ്യത്തും അസൗല്ലാൻ്റെ കൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി ഫീവലാ ഇമ ഒരുപാട് സദ്യകൾ നാടുകളിൽ പട്ടണങ്ങളിലും അല്ലാത്ത സ്ഥലത്തുമൊക്കെ സദ്യ ഒരുക്കാൻ തുടങ്ങി

അത് പരീക്ഷിച്ചറിയപ്പെട്ട ഒരു സംഗതിയും കൂടിയാണ് പരീക്ഷിച്ചറിയാന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പരീക്ഷണത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ചില ഉണ്ട് ഇപ്പൊ കുറുന്തോട്ടി കുറുന്തോ എന്താണ് കുറുന്തോട്ടി കുറുന്തോട്ടിന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് അല്ലേ പഴയ കാലത്ത് ഏർ നൂറ്റൊന്ന് ആവർത്തിച്ചെന്നിട്ട് നൂറ്റൊന്ന് ആവർത്തിച്ച ക്ഷീരബല നൂറ്റൊന്ന് ആവർത്തിച്ചത് അങ്ങനെയുള്ള ചില മരുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് അരിവൈദ്യ ഫാർമസി പോണോന്നേ ഉള്ളൂ ഈ കുറുന്തോട്ടി മരുന്നാണെന്ന് കുറാനിൽ എവിടെയാള്ളേ കുറുന്തോട്ടി മരുന്നാണെന്ന് ഖുറാനിലെ എവിടെയല്ലേ അല്ലെ ഹരീസിലെവിടെയാണ് അങ്ങനെ എല്ലാം കുറാൻ ഹജീസിൽ പറഞ്ഞുണ്ടോ അത് പരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അത് പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കുന്ന കാര്യമാണ് പരീക്ഷണത്തിലൂടെ മനസ്സിലായാലും അല്ല ദുനിയാവിലുള്ള എല്ലാ സാധനവും പഠിച്ചു എന്തിനാണ് മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടിയാണ് കുർആാൻ പറഞ്ഞില്ലേ അതിൽ ഏത് ഏത് ഉപകാരത്തിന് പറ്റുമെന്ന് കണ്ടുപിടിക്കാൻ പരീക്ഷണത്തിൽ അങ്ങനെ കുറുന്തോട്ടി എന്ന് പറഞ്ഞാൽ മരുന്ന് പാദത്തിന് നല്ലതാണെന്ന് വൈദ്യന്മാർ കണ്ടുപിടിച്ചു അത് നമ്മൾ ഉപയോഗിക്കൽ നമുക്ക് ജായിസാണ് എന്നല്ല അത് ഉപയോഗിച്ചാലേ രോഗം മാറും കണ്ടാൽ അത് ഉപയോഗിക്കൽ സുന്നത്തോ മുജൂബോ ആവും നിയമം നിയമം ഒരു അതിന് കുറാൻ ഉണ്ടോ കുറുന്തോട്ടി ഉപയോഗിക്കൽ കുറാനുണ്ടോ എന്ന് ഉണ്ടോ ചോദിക്കണ്ട മനസ്സിലായില്ലേ പരീക്ഷണത്തിലൂടെയും ചില സംഗതികൾ മനസ്സിലാവും അപ്പൊ ഈ മാം വിഭജനങ്ങൾ പറയാണ് പരീക്ഷണത്തിൽ തെളിയിക്കപ്പെട്ട ഒരു സംഗതിയാണ് അത് തന്നെ ഈ മാം ജസി അലി അള്ളാൻ പറയാണ് എന്തെന്നാ പറയുന്നത് ഈ പരിപാടി ും കൊണ്ടാടിയാൽ കൊല്ലം മുഴുവനും നിന്ന് നിർഭയത്വമാണ് അമാനാണ് റസൂലിനെ സ്നേഹിച്ച് ബഹുമാനിച്ച് നബിന്ദനാഘോഷ പരിപാടി സംഘടിപ്പിച്ചാൽ മൗലി കൊണ്ടാടിയാൽ അത് അമാനാണ് നിർഭയത്വമാണ് ഒരു കൊല്ലത്തേക്ക് അമാനാണ് നമ്മൾ സാധാരണ പറയില്ലേ അൽക്കഹ് സൂറത്തൊതിയാൽ ഒരാഴ്ചക്കേക്ക് അമാനാണ്

വേറെ ഇല്ലാത്ത ആളുകൾ തെറ്റിദ്ധരിക്കരുത് ചിലപ്പോ ഒരാൾ അത് ചെല്ലി ചെല്ലിയിട്ട് അന്ന് എന്ത് ചെയ്തു അയാൾ ഒരു തേളുത്തി പറഞ്ഞ കളവാണെന്ന് വിചാരിക്കരുത് അവൻ ചെല്ലിയപ്പോ ചിലപ്പോ മഹറജ് ശരിയായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നെയ്യത്ത് ഉണ്ടാക്കിണ്ടാവൂല അല്ലെങ്കിൽ ഓതും ചെല്ലുമ്പോൾ അതിന്റെ മനസാന്നിധ്യം കിട്ടിയിട്ടുണ്ടാവൂല അപ്പൊ അതിന്റെ ശരിയായ ഫലം കിട്ടൂല അതിന്റെ ശരിയായ ഫലം കിട്ടുന്ന അതിന്റെ അതിന്റെ നിബന്ധനകളൊക്കെ വേണം അപ്പോഴാണ് കൂടുതൽ കിട്ടുക ഇനി എന്ത് വന്നാലും അള്ളാഹുത്താലോ ഒരുത്തരിക്കൊരു മുസീബത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ അത് അള്ളാഹുത്തനെ ചിലപ്പോ അന്ന് മറപ്പിച്ച് അത് മറന്നിട്ടുണ്ടാവും അള്ളാന്റെ തീരുമാനം നടപ്പാക്കും അതിന് മറ്റൊരു കാര്യം പക്ഷേ നമുക്ക് ചില ഓരോ വിഷയത്തിനും ചില കാരണങ്ങളും നിമിത്തങ്ങളും ഉണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഇത് മഹാനായി പറഞ്ഞിട്ട് പിന്നെ പറയാണ് സുബഹാൻ ഈ മൗലിത പരിപാടി മിസ്റ് അങ്ങനെ പോയിട്ട് വലിയ വലിയ രാജാക്കന്മാര് ഓരോ ഒറ്റ ദിവസം പതിനായിരം വേണ്ടി ചെലവാക്കിയിരിക്കുന്നത് പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ പൊന്ന് നിക്കാകുമ്പോ പറയാ അതൊരു അഞ്ചോ ആറോ പവനുണ്ടാവും അല്ലെ ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പൊ അതാണ് അത് പതിനായിരം മിസ്കാല് പൊന്ന് എന്തിനു ചെലവാക്കുന്ന ഒരു മൗലിദിന് ആ കാലഘട്ടത്തിലുള്ള ഇമാമിങ്ങൾ ജീവിച്ച കാലഘട്ടത്തിലുള്ള രാജാക്കന്മാര് ചെലവഴിച്ചത് ഇങ്ങനെ പറയാണ് എന്നിട്ടോ അതെല്ലാം വിശദീകരിച്ചിട്ട് പറഞ്ഞു അതേപോലെ അതെ സ്പെയിനിലുള്ള രാജാക്കന്മാർ ഇന്ത്യയിലുള്ള രാജാക്കന്മാർ അവരും മായുഹാരി ബുദാലിക്ക ഇതേപോലെയുള്ള മൗലിത പരിപാടികൾ ഗംഭീരമായി നടത്താറുണ്ട് ഈ മൗലിതിനൊക്കെ എതിർക്കുന്ന കക്ഷികൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തും പല രാജ്യത്തും വന്നപ്പോൾ

ൾക്ക് മക്കയിലെ കൂടിയാണ് അന്ന് മൗലിദ് രാത്രിയിൽ പരിപാടി ലോകത്ത് ഒരു പ്രദേശത്തും നടക്കുന്നില്ല അവരെല്ലാരും കൂടി മൗലിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നു അവരുടെ ആഘോഷ ദിവസങ്ങളിൽ ഏറ്റവും മുഖ്യമായ ആഘോഷ ദിവസമായി അവരതിനെ കണക്കാക്കുന്നു അവിടെയുള്ള പണക്കാരും പാവപ്പെട്ടവരും ആണും പെണ്ണും സ്വതന്ത്രനും അടിമയും ചെറിയവരും വലിയവരും എല്ലാം ഏറ്റവും നല്ല ഡ്രസ്സ് ധരിക്കുന്നു നബിദിനത്തിന്റെ ദിനത്തിന്റെ അന്ന് ഏറ്റവും നല്ല ഡ്രസ്സ് ധരിക്കുന്നു അവർക്ക് വലിയ ആഘോഷം എന്നിട്ടോ ويخرج ويخرجون بأولادهم إلى مسجد إلى المسجد الحرام أبرك كوتيل غوتيم مسجد الحرام إليك بورفدونو ثم يخرجون عقب صلاة المغرب مغرب مسجد الحرام نسكري تاوري بورفدونو في جمع نوربالي سموه تلاي بورفدونو لا يسا كثرة كثرة يترين بريانا ولا مما سائق الزبايا പല സ്ഥലത്തും പിരിഞ്ഞ വിവാദത്തിലൊക്കെ കഴിഞ്ഞുകൂടുന്ന ഒരു സംഗതിക്കും പുറത്തു വരാത്ത ചില വലിയ മസാഹിഖന്മാരുണ്ട് അങ്ങനത്തെ സീഹന്മാരും ശിഷ്യന്മാരും സുമർ വസായ നാട്ടിലുള്ള നേതാക്കളും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് ആളുകളും അതുപോലെ തന്നെ അവിടുത്തെ സാക്ഷികളും അവിടുത്തെ കാദിമാരും അങ്ങനെ എല്ലാവരും റബിയുല്ലഹലും പന്ത്രണ്ടിന് രാത്രി ബഹരിബ് നിസ്കരിച്ച് ഒന്നിച്ചിറങ്ങാണ് എന്നിട്ടോ വ സുൽത്താന ഹാ നാട്ടിലെ രാജാക്കന്മാരും എക്കൂരുമേഹം അവരുടെ കൂടെ രാജാവും ഉണ്ടാവും മസ്ജിദിൽ സഫ ആ സഫാപ്രവത്തിന്റെ അടുത്തുള്ള ആ സ്ഥലത്ത് കൂടി അങ്ങനെ അവരൊക്കെ കൂടി അവിടത്തേക്ക് പ്രസവിച്ച സ്ഥലത്തേക്ക് പോകുന്നു ആ സ്ഥലത്തേക്ക് അവർ പോകുന്നു എന്നിട്ട് അവിടുന്ന് അതാ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഒരു സ്റ്റേജ് ആ സ്റ്റേജിൽ വെച്ച് ജന്മദിവസത്തെ സംബന്ധിച്ചും ഉണ്ടായ അത്ഭുതങ്ങളെ സംബന്ധിച്ചും ഒക്കെ അവിടുന്ന് ആ പ്രസംഗിക്കുന്ന ആൾ പ്രസംഗിക്കുന്നു മിൻ ദാലിക്കൽ ബാബി പിന്നീട് അവരെല്ലാം കൂടി വീണ്ടും പള്ളിയിലേക്ക് തന്നെ വരുന്നു അങ്ങനെ തലിയൽ മസ്ജിദു ബിഹിം പള്ളി നിറയുന്നു നിറയുന്നു മസ്ജിദുൽ ഹറാം ഹത്തായ പള്ളി സ്ഥലമില്ലാതെ ശ്വാസം ഒരു പ്രസംഗിക്കുന്ന ആള് അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നു ആ സമയത്തുള്ള രാജാവ് ആ രാജാവിന്റെ നേതൃത്വത്തിലാണല്ലോ ചെലവിലാണല്ലോ പരിപാടിയൊക്കെ നടക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ചില നന്മകളൊക്കെ അവിടെ പറയുകയും ചെയ്യുന്നു സുമൂരഹു പിന്നെ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു അമീരി മക്ക മക്കയിലെ ഗവർണർക്ക് വേണ്ടിയും ദുആ ദുആ ചെയ്യുന്നു ഖാദിമാർ ജഡ്ജിമാർക്ക് വേണ്ടി അങ്ങനെ എല്ലാവർക്കും വേണ്ടിയും പിന്നീട് കൊടുക്കുന്നു ലൈലി ഇപ്പോഴേക്ക് രാത്രി കുറേ അങ്ങോട്ട് കൊറേ അങ്ങോട്ടെത്തിയിട്ടുണ്ടാവും സുമയു സല്ലൂലീഫു പിന്നെ അവർ നിസ്കരിച്ച് പിരിഞ്ഞു പോകുന്നു ഹജർ മക്കയിൽ നടന്ന മൗലിദിനെ സംബന്ധിച്ച് പറയാം അപ്പൊ സുഹൃത്തുക്കളെ ലോകമൊട്ടാകെ ലോകമുസ്ലിമീങ്ങൾ മുഴുവനും കൊണ്ടാടിയ അതിമഹത്തായ ഒരു പരിപാടിയാണ് മൗലിദ് പരിപാടി ഈ മൗലിദ് നടക്കുന്ന ഈ സമയത്ത് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മൗലിദ് നടക്കണം അതുപോലെ റസൂള്ള മധു പാടണം പറയണം പക്ഷേ ഇപ്പോഴത്തെ പുതിയ ചില ആൾക്കാരുണ്ടാക്കുന്ന പാട്ടുകൾ അത്തരം കാര്യങ്ങളതൊന്നും നോക്കിയിട്ടേ പാടാൻ പറ്റുള്ളൂ ഇപ്പം കുറേ പാട്ടുകാർ ഇറങ്ങിയിട്ടുണ്ട് സൂഫി ഗാനങ്ങളെന്നു പറഞ്ഞിട്ട് അതിൽ പലതിലും പല അബദ്ധങ്ങളും ഉണ്ട് തെറ്റുകളുണ്ട് നയപരമായ തെറ്റുകളുണ്ട് ആശയപരമായ തെറ്റുകളുണ്ട് അതേസമയത്ത് നമ്മളെ മുൻകാമികൾ ഓദ്യ മൗലിദിനും മാലക്കൊന്നും ഒരു കുഴപ്പമില്ല മങ്കൂസ് മൗലിദിനും സറഫല്ലനാമിനും അതുപോലെ തന്നെ നമ്മൾ ദർസഞ്ജി മൗലിദിനും അതിനൊന്നും ഒരു കുഴപ്പമില്ല മുൻകാമികൾ ചെല്ലിയ മഹീദി മാലക്കും നഫീസത്ത് മാലക്കും

അംഗീകരിച്ചതേ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ നമ്മളെ മുൻകാമികളായ ആലിമ്യങ്ങൾ അംഗീകരിച്ച് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ അല്ലാത്തത് ഇന്നുള്ള ആലിമ്യങ്ങൾ പരിശോധിക്കണം അവർ പരിശോധിച്ച് നമുക്ക് തരണം നമ്മളെപ്പോഴും ആലിമ്യങ്ങളെ പിന്നിലായിരിക്കണം ആലിമ്യങ്ങൾ നയിക്കുന്നത് വിവരത്തോടുകൂടിയാണ് ഹിൽമില്ലാത്തവർ നയിക്കുന്ന വിവരക്കേടോടു കൂടിയാണ് ഒരിക്കലും ഒരു വിവരമില്ലാത്ത ഈ മുറിയൻ വൈദ്യന്മാരുണ്ടല്ലോ അതെ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾക്കറിയില്ലേ ഒരാൾക്ക് പല്ലുവേദനയായിട്ട് നിവൃത്തില്ല അപ്പോ ഒരു എം ബി ബി എസ് ഡോക്ടർ കാണിച്ചാൽ ആ പല്ലെടുക്കേണ്ടി വരും നിങ്ങൾ പല്ലിന് പല്ലിന്റെ ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ കൂടി ഒരു പല്ലിന്റെ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചപ്പോ ഇപ്പെത്രയാ എത്രയാണ് ഒരു പല്ലെടുക്കുന്നതിന് പൈസന്ന് എനിക്ക് അറിയില്ല ഡോക്ടർ ഉണ്ടാവും വിശ്വാസിൽ ഏഹ് മുപ്പരോട് തന്നെ ചോദിച്ചാൽ പല്ലെടുത്താൽ ഇപ്പത്രയാണ് പൈസ ഏഹ് എത്രയാ പല്ലെടുത്താൽ പൈസ സാധാരണക്ക് എടുത്ത വല്ലാരും കൊണ്ടു വിശ്വാസിൽ ഏഹ് മുന്നൂറോ മുന്നൂറ് റുപ്യ ഒരു പല്ലെടുത്താല് അപ്പോ ഒരു ഉദാഹരണമാണ് അപ്പൊ ഡോക്ടറെ എത്തി ഒരു പല്ലെടുക്കാത്ത റുപ്പ്യാണ് മുന്നൂറാ നീ കൊറോണ കാലത്ത് പൈസ തീരെ ഇല്ലാത്ത ഒരു സമയമാണ് എല്ലാരും മുട്ടിയൊരു സമയമാണ് അപ്പോ അള്ളാഹു എല്ലാടേയും വറക്കത്ത് കേട്ടെ മുന്നൂറ് റുപ്പ്യാണോ തന്നെ അപ്പൊ ഇയാൾ പഠിച്ചവനെ മുന്നൂറ് റുപ്യാ ഇപ്പൊ എന്താ ചെയ്യാ അങ്ങനെല്ലാം കൂടി ഇങ്ങനെ ഇറങ്ങി വരുമ്പോ പാറക്കടും അങ്ങാടിയിലുണ്ട് ഒരു ചങ്ങായി അയാൾ പല്ലെടുക്കുകയും ചെയ്യും നോക്കുകയും ചെയ്യും എല്ലാം ചെയ്യും എല്ലാ സംഗതി ആളെടുത്ത് ഒരു വണ്ടിയും വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അയാളെ പാട്ടുകൾ പാടി ആളെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പൊ ചോദിച്ചേ ആ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ എനിക്ക് പല്ലിന് പ്രോഷൻ ഒരു പല്ല് എടുക്കണെങ്കിൽ എന്താ വേണ്ടിയെന്ന് ചോദിച്ചാൽ അമ്പത് റുപ്യ അല്ല അപ്പോ ഇയാൾ പറഞ്ഞു പറഞ്ഞാ പിന്നെ രണ്ടെണ്ണം എടുക്കണം ആദായ ഉണ്ടല്ലോ സുബാന ഇയാൾ എന്തോരു പോയത്തെ കാരണം എന്നാ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതില് എടുക്കണ്ടെടുക്കണ്ടേ എന്നാ പിന്നെ അതെല്ലാം കൂടി അമ്പത് റുപ്പ്യാവുന്നപ്പൊ എന്തായാലും കിടക്കട്ടെ ഒന്നാ ഒന്ന് എടുക്കട്ടെ അപ്പം കൂടി എടുത്തു എടുത്ത് ഒരേ പോയി ഒരേ പോയിട്ട് വേദന നിൽക്കുന്നില്ല സുബഹാന ചെല്ല ചെല്ലാനും പിറ്റേന്ന് പയ മുന്നൂറ് പറഞ്ഞ ഡോക്ടറെടുത്ത് തന്നെ പോയി കാണിച്ചപ്പോ ഈ ഡോക്ടർ പറഞ്ഞ് സുബഹാന എടുത്തത് കേടില്ലാത്ത വല്ല കേടുള്ള വല്ല അവിടെ തന്നെ ഇണ്ട് ആദായണ്ട് കേട്ടോ ഉണ്ട് ഇതുപോലെ കൊറേ ചെറുപ്പക്കാർ ഇറങ്ങിയിട്ടുണ്ട് എന്താണ് ഇൽമൊന്നുമില്ല ഏർ അവര് ഇൽമൊന്നുമില്ല പാട്ടറിയ കൊറേ പാട്ടും കൊണ്ട് ഇറങ്ങിയിരിക്കാന് എല്ലാരും എല്ലാം വളർച്ച ചുരുങ്ങിയ ആളുകളെ ഉള്ളു അങ്ങനത്തെ ആളുകളെ പാട്ട് കേട്ട് മുസ്ലിം ഉമ്മത്ത് പിഴച്ചു പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത് അതിൽപ്പെട്ട ഒരുപാട് പറയാനുണ്ട് ഞാൻ സൂചനയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ് അതുകൊണ്ട് ഇൽമ് വേണം നല്ല ആലിമ്യങ്ങൾ വളരണം മുതാലിമ്യങ്ങൾ ഉണ്ടാകണം അതിനാണ് ഞമ്മളെ സ്ഥാപനങ്ങൾ മർക്കസ് മുതൽ മുതൽ മേദീന് മുതൽ മുതൽ നമ്മുടെ മമ്പഴും മേദിനും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും അതിനു വേണ്ടിയുള്ളതാണ് ഇൽമു വേണം ആലിമ്യങ്ങൾ വളരണം അതിന് നല്ല ആലിമീങ്ങളെ വളർത്തിയെടുക്കണം അതിന് നമ്മളെല്ലാവരും അള്ളാൻ്റെ ദീനം നിലർത്താൻ വേണ്ടി എല്ലാവരും സഹായിക്കണം എല്ലാ സ്ഥലത്തും നമ്മളെ മദ്രസ വേണം അലഹമദില്ല നമ്മുടെ പാറക്കടവിൽ തുടങ്ങിയ മദ്രസയിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളിൽ എത്രയോ കൂടുതൽ പെന്തര കുട്ടികളുടെ നൂറ്റി മുപ്പതോളം കുട്ടികളായി തുടങ്ങിയിട്ട് കുറഞ്ഞ കുറഞ്ഞ കഥയായിട്ടുള്ളൂ അലഹമ്മദില്ല അള്ളാഹുവിന്റെ തോഫി കൊണ്ട് മദ്രസയിൽ കുട്ടികൾ ധാരാളം വരുന്നു അവർക്കൊക്കെ നാഫിയ ഇൽമ കൊടുക്കട്ടെ രക്ഷിതാക്കൾക്കും അതിന് സഹായിക്കുന്നവർക്കൊക്കെ അള്ളാഹു തല കൈറും ബർക്കത്തും നൽകട്ടെ അപ്പൊ നമ്മുടെ മദ്രസ ഭംഗിയായിട്ട് നടക്കണം നമ്മൾ സ്കൂൾ അലഹമദില്ല സ്കൂൾ നേരത്തുള്ള പോലെ നല്ല കുട്ടികൾ വളരെ വർദ്ധിച്ച് 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 വലിയ സ്കൂളായി മാറി അള്ളാഹു തേല ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർക്കും അതുപോലെ കുട്ടികളെ അയക്കുന്ന രക്ഷിതാക്കൾക്കും നമ്മുടെ സ്കൂളിന് വേണ്ടി സഹായിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും ഒക്കെ അള്ളാഹുതയാല എല്ലാ കാര്യവും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഈ ബിൽഡിങ്ങിന് വേണ്ടി സഹായിച്ചവരുണ്ട് അള്ളാഹു അതിൽ മരിച്ചു പോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഒക്കെ അള്ളാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ അങ്ങനെ എല്ലാവരും സഹായിക്കണം സഹകരിക്കണം പ്രവർത്തിക്കണം നമ്മുടെ കാസിമി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി അതിനു മുമ്പ് ഒരുപാടാളുകൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി എല്ലാവർക്കും നല്ല സ്വർഗ്ഗം കൊടുക്കട്ടെ അവരെ അമലൊക്കെ അള്ളാഹു തേല സ്വീകരിക്കട്ടെ അവർ കാണിച്ച സ്നേഹം അവർ കാണിച്ച ബഹുമാനം അവർ കാണിച്ച കൂറ് അതിനെല്ലാം അള്ളാഹു തേല ആഹൃത്തിൽ വലിയ പ്രതിഫലം നൽകട്ടെ അവരെ കബറിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ നമുക്കും അള്ളാഹു താലെ ബിസിനസ് ചെയ്യുന്നവരുടെ ബിസിനസ്സിൽ അള്ളാഹു തേല ബർക്കത്ത് ചെയ്യട്ടെ അതുപോലെ ജോലി ചെയ്യുന്നവരുടെ ജോലിയിൽ അള്ളാഹു തേല ചെയ്യട്ടെ എന്താണ് പഠവനെ എന്തെല്ലാം സംഗതികൾ വേണം നമുക്ക് ഒന്നും രണ്ടും മൂന്നൊന്നും മതിയാവില്ലല്ലോ നമ്മളെ മദ്രസ നടത്തണം അതിന് നല്ല സഹായം നിങ്ങൾ എല്ലാവരും ചെയ്യണം എല്ലാവരും ചെയ്യുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നത് ഇനിയും ചെയ്യണം നമ്മളെ പ്രസംഗത്തിലൊക്കെ സാധാരണ പറയുന്ന കാര്യം ഇപ്പോഴും കൊറോടെ ആയാലും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പറയുകയാണ് എല്ലാവരും സഹായിക്കണം അതുപോലെ എല്ലാവരും പങ്കുചേരണം അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിജയിപ്പിക്കാനുണ്ട് നമ്മളെ മുടവന്തേരിയില് ഒരു കെട്ടിടം പണി തുടങ്ങിയിട്ട് തീരാതെ നമ്മള അമ്മതാജിയൊക്കെ വളരെ വിഷമത്തിലുണ്ട് അള്ളാഹു സുബാനുഭവത്തിൽ അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കയറിട്ടെ അതിനെല്ലാവരും സഹായിച്ചു കൊടുക്കണം അത് പൂർത്തീകരിച്ച് അടുത്ത വർഷം നമുക്കവിടെ പഠനം തുടങ്ങണം അതിന് അള്ളാഹു തൌഫീക്ക് ചെയ്യട്ടെ അപ്പോ ഞാ ദയാണ് ഞാൻ വാസ്തവത്തിൽ സൗണ്ടും കുറവുണ്ട് പിന്നെ ക്ഷീണമുണ്ട് എന്നാലും കുറെ കാര്യങ്ങൾ ഇപ്പൊ ഈ ഓൺലൈനിലാകൊണ്ട് കുറെ ആൾ കേൾക്കും കേൾക്കലിപ്പോ കേൾക്കലല്ല പിന്നെയും കേൾക്കും അതുകൊണ്ട് അതൊരു നെഫാണല്ലോ ഒരു ഉപകാരമാണല്ലോ എപ്പോഴും ഇങ്ങനെ പ്രസംഗിക്കാനാവില്ല അതുകൊണ്ട് കുറെ മുത്തല്ല് മീങ്ങളും സാധാരണക്കാരൊക്കെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കിതാബ് വെച്ച് പറഞ്ഞതാ കിതാബ് വെച്ച് പറയണോ അല്ലാതെ വെറുതെ ഇങ്ങനെ കുളൂസ് പറ കാര്യമില്ല എന്ത് പറയുമ്പോൾ ഇമാമീങ്ങളെ കിതാബ് ധരിച്ച് പറയണം അതിന് നല്ല കേല്പുറ്റ ആലിമീങ്ങൾ ഇവിടെ ഉണ്ടാകണം അവിടെയാണ് ഞാൻ മുമ്പ് കണ്ണാരിന്റെ ഉസ്താദിന്റെ വയ അപ്പോൾ അപ്പൊ ഉസ്താദ് ഒരു വലിയ സംഭവമായി എനിക്ക് നല്ല റായ തെട്ടി ആ സംഭവം അപ്പോ അതെവിടെയാള്ളന്ന് ഞാൻ എവിടെ നോക്കിയിട്ട് കാണാം ഞാൻ ചെറുതാണ് അങ്ങനെ ഉസ്താദിന്റെ അത് വന്ന് ഞാൻ ജുസ്താദ് ആള് വയതില് ഞാനന്ന് ഇതുപോലെ താടി അരച്ചിട്ടൊന്നുമില്ല താടി ഉണ്ടായിന്നോ എന്നാ അപ്പോൾ ഞാൻ ഉസ്താദ് ഇങ്ങനെ ഒന്ന് പറഞ്ഞല്ലോ അതെവിടെയുള്ളു അപ്പോൾ എന്നോട് പറഞ്ഞാൽ അത് നബിയുടെ ശെബർഹീത്തിൽ ബാലിക്കുടെ ഒരു സെറുണ്ട് അതിലുണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക മുമ്പ് കേട്ടിട്ടൊന്നുമില്ല ഞാൻ തെരഞ്ഞു പിടിച്ച് അലഹമില്ല നോക്കി കണ്ട് പിന്നെ ഞാൻ എൻ്റെ പ്രസംഗത്തിലൊക്കെ അത് പറയാൻ തുടങ്ങി നമ്മൾ പഴയ ആലിമികളൊക്കെ അങ്ങനെയാ അവർ കിതാബ് പറയും അവർ കിതാബ് നോക്കി പഠിച്ച് നന്നായി പഠിച്ചിട്ടാണ് അവർ പറയുക അതുകൊണ്ട് തന്നെ അവർക്ക് അബദ്ധങ്ങൾ വരാറില്ല തെറ്റാറില്ല അത് തന്നെയാണ് മുതാലിമികളും നല്ലവണ്ണം കിതാബ് നോക്കണം കിതാബ് പഠിക്കണം എന്നിട്ട് പറയണം അപ്പോ പിന്നെ എവിടെയും പൂസാനും ഇല്ല പതറാനും ഇല്ല അഹമ്മദില്ല നമുക്ക് ഒരു സ്ഥലത്തും പതരണ്ടി വന്നിട്ടില്ല അതിന്റെ കാരണം എന്തുകൊണ്ടാണ് ശരിക്കും ബോധ്യപ്പെട്ടാലേ പറയും പക്ഷെ ബോധ്യപ്പെട്ടാത്ത അറിയില്ല എന്ന് അറിയും നമ്മളെല്ലാം അറിയുന്നവരാകുമോ എന്തെല്ലാം അറിയാത്ത ഉണ്ടാവും അറിയില്ല എന്ന് പറയണം ആവേഷമൊന്നുമില്ലല്ലോ അപ്പോ നല്ല ആലിമ്യങ്ങൾ വളരണം നമ്മുടെ നാടുകളിലൊക്കെ അതിനെല്ലാവരും മുതാലിമ്യങ്ങളാക്കണം കുട്ടികളെ എല്ലാവരും തന്നെ ഒരു കുട്ടീനെങ്കിലും മുലാറാക്ക അതിനെല്ലാവരും തയ്യാറാക്കണം അത് വലിയ ഭാഗ്യമാണ് അതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്താണ് നല്ല ആലിമ്യങ്ങൾ ഉണ്ടാക്കാൻ നോക്കണം അതിന് നമ്മളൊക്കെ ശ്രമിക്കണം നമ്മൾ ദറിസ് ഡെറർസിൽ ഉള്ള ഉസ്താദ്മാർക്കൊക്കെ ശമ്പളം കൊടുക്കണം ഇപ്പം മുനീർ സഖാഫിയും എല്ലാം സ്വകാര്യം വന്ന് പറഞ്ഞ എന്തായാലും മുനീർ സഖാഫി എന്ന് പറഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തിനും കൈറിയിട്ടെ അദ്ദേഹം എന്ന് പറഞ്ഞ ദെറിലെ ഉസ്താദ്മാരെ ശമ്പളം നമ്മൾ റവ്യൂ ലെവൽ പരിപാടിയിലാണ് അധികവും സംഘടിപ്പിക്കാറ് അത് നമുക്ക് ഇക്കൊല്ലവും വേണ്ടതെന്ന് അയാൾ ചോദിച്ചത് വേണമെന്ന് ഉറപ്പ് തന്നെയല്ലേ അത് വേണമല്ലോ അതിന് ഒരു മാസത്തേക്ക് ഇപ്പോഴത്തെ നിലപാടിൽ ഒരു അയിമ്പത്തഞ്ചായിരം ഉറപ്പിക്കോളം വേണമെന്ന് തന്നെ കുറെ ഉസ്താദ്മാർക്ക് ഒക്കെ ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ അപ്പൊ ചെലവ് കുറേ ഉണ്ടല്ലോ അപ്പം അയിമ്പത്തഞ്ചുപ്പി ആണോ അതുകൊണ്ട് എല്ലാവരും അതിന് സഹായിക്കണം ഇവിടുന്ന് ഇപ്പം ആരെങ്കിലും ഒരു തുടക്കം പറയുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ പറയാം അല്ലെങ്കിൽ പിന്നെയും പറയാം എല്ലാവരും സഹായിക്കണം സഹായിക്കാതെ ഒന്നും നടക്കാനാവില്ല നടത്താൻ കഴിയൂല അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം അള്ളാഹുഅല നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ അള്ളാഹിനെ നിങ്ങൾ സഹായിച്ചാൽ അല്ലാ നിങ്ങളെ സഹായിക്കും നിങ്ങളെ കാൽപ്പാടുകളെല്ലാം സ്ഥിരപ്പെടുത്തി തരും അതൊക്കെ അള്ളാഹുവിൻ്റെ പ്രഖ്യാപനങ്ങളാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ അള്ളാഹാൻ്റെ നീന്തെ സഹായിക്കണം സഹായിച്ചവർക്കൊന്നും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല സഹായിച്ചവർക്കൊന്നും ഒരു മോശമൊന്നും അള്ളാഹു വരുത്തിയിട്ടുമില്ല അലഹമുല്ല അള്ളാഹു ഖൈറും ബർക്കത്തൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ വർദ്ധിപ്പിച്ച് തരട്ടെ അർഹമുറഹിമിനായറം നമ്മുടെ ഈ മജിലിസും അല്ല പൊരുത്തപ്പെട്ട മജിലിസായി കബൂൽ ചെയ്യട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് എല്ലാവരും ഒരു പത്ത് സ്ഥലത്തി കൊല്ലണം നമുക്ക് ദ്വാരക്കണം അഷ്റഫ് ഉൽഹൽ അലൈഹി അലൈസ്ലമ തങ്ങളെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കണം നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കണം അതോടുകൂടെ നബി സല അലൈഹി അലൈസ്ലമ തങ്ങളെ സ്നേഹിക്കണം നബി തങ്ങളെയും സ്നേഹിക്കുമ്പോൾ ഇത്തേ അള്ളാഹനെ നബി തങ്ങളെ സ്നേഹിക്കും അങ്ങനെ സ്നേഹിക്കുന്നവർ അള്ളാഹുവിൻ്റെ റസൂലിനെ പിന്തുടർന്ന് ജീവിക്കണം അപ്പം നിസ്കാരം കഥാക്കരുത് കൃത്യമായി നിസ്കരിക്കണം അള്ളാഹാൻ്റെ റസൂൽ അസ്സലാമലിക്ക് അയ്യൂഹൻ നബി എന്ന് പറയേണ്ട സമയത്ത് പറയാതെ നമ്മൾ അങ്ങാടി കൂടി നടന്നാൽ പറയാതെ നമ്മൾ കല്യാണത്തിന്റെ തിരക്കിലായാൽ അത് പറയാതെ നമ്മൾ വേറെ പണിയിലായാൽ നമ്മളെപ്പോലെ അത് വീണാണ് ചേരും വേറെ ആരാ അപ്പ കൃത്യമായിട്ട് നിസ്കരിക്കണം നിസ്കാരം കളാക്കാൻ പാടില്ല സുന്നത്തുകൾ കഴിവിന്റെ പരമാവധി എടുക്കണം അതുപോലെ ഖുർആാനോദനം ദിക്രി കൊല്ലണം സലാത്തി കൊല്ലണം അതുപോലെ സാധുക്കളെ സഹായിക്കണം അതുപോലെ സഹീതന്മാരെ ബഹുമാനിക്കണം ആലിമ്യങ്ങളോട് ആദരവ് പ്രകടിപ്പിക്കണം ബഹുമാ മൂത്ത ആളുകൾ പ്രായമുള്ളവരോട് പരിഗണനയും ബഹുമാനവും നൽകണം അതുപോലെ ഉമ്മ ഉമ്മവാപ്പയെ വല്ലാതെ പരിഗണിക്കണം ഉപ്പാപ്പ അനെ ഉമ്മാനെ അതിനെക്കാളും പരിഗണിക്കണം മക്കളോട് കാരുണ്യം കാണിക്കണം ഭാര്യനോട് നല്ല പെരുമാറ്റമായിരിക്കണം ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ആശയങ്ങളാണ് അതൊക്കെ നമ്മളെ ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണം ഓൺലൈനിൽ പരിപാടി കൊണ്ട് ഭർത്താവിനനുസരിക്കാത്ത ചില ഭാര്യമാരുണ്ടാകുന്ന ചില ഭർത്താക്കന്മാർ കംപ്ലൈൻറ് പറയുന്നുണ്ട് അതായത് ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ ഈ ഓൺലൈനിൽ ലൈറ്റ് പോയിട്ട് ഓളെ കിട്ടുന്നില്ല അതുകൊണ്ട് എനിക്ക് ഭക്ഷണവും കൃത്യമായിട്ട് കിട്ടുന്നില്ല ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കാൻ ലൈറ്റ് അണിച്ച് കിട്ടുന്നില്ല ഈ എന്നൊക്കെ ഭർത്താക്കന്മാര് പറഞ്ഞാൽ അങ്ങനെ പറ്റൂല ഭർത്താവിനെ ഹിദമത്ത് എടുക്കലാണ് ഏറ്റവും വലിയ ഹിദമത് അതാണ് അത് നല്ല ഓർമ്മ വേണം ഭർത്താവിനെ വിട്ടുകൊണ്ട് ഓൺലൈൻ പരിപാടിയിലും പങ്കെടുക്കാൻ പാടില്ല ഭർത്താവിനെ എന്റെ പൊരുത്തം വാങ്ങുക എന്നത് നബിസ് അലഹി വസ്ലമ നിങ്ങൾ പറഞ്ഞ സംഗതിയാണ് അതെ ഭർത്താവിന്റെ പൊരുത്തം കിട്ടി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു അപ്പോ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങുക വളരെ വലുതാണ് അതേപോലെ തന്നെ ഭാര്യമാര് ഭാര്യമാര് എന്ന് പറഞ്ഞാൽ നമുക്ക് അടിമകളൊന്നുമില്ല അവരോട് നല്ല പെരുമാറ്റമായിരിക്കണം നല്ല സ്വഭാവമായിരിക്കണം അവരോട് നല്ല പുഞ്ചിരിയോടെ പെരുമാറണം അവരോട് ദേഷ്യം പിടിക്കുക ദേഷ്യം എന്ന് പിടിക്കാതെ എത്ര സ്ഥലം വേറെ ഉണ്ട് പുരയിലെത്തി ദേഷ്യം പിടിക്കണം പുരേലെത്തിയാല് കുറച്ചൊക്കെ ഓക്ക് ദേഷ്യം പിടിക്കാനുള്ള അവസരം കൊടുക്കുക കാരണം അവൾ പിന്നെ ഇടുന്ന വേശമേണ്ടി വാങ്ങാടി ഇപ്പം ദേശം പിടിക്കാനോ പിന്നെ പിടിക്കാമെന്നല്ലാതെ അപ്പോൾ കുറച്ചൊക്കെ അവള് ദേഷ്യം പിടിച്ചാൽ നമ്മൾ ദേഷ്യം പിടിക്കാതിരിക്കുക അപ്പോൾ ദേഷ്യം നല്ലോണം പിടിച്ചിട്ടുണ്ടോ ഒന്നും ചിരിച്ചാലാ എന്നാൽ പിന്നെ പിന്നെ ദേഷ്യം ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് അതിന് ചികിത്സിക്കേണ്ടത് അല്ലാതെ എപ്പോൾ നോക്കിയാലും പിന്നെ ഞാൻ എന്നോട് അനുസ്താതെ ഞാനും ഭാര്യ ഏറ്റെടുപ്പ് തെറ്റി പോന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ടാ കോര തിക്കറ് കൊടുത്ത് രണ്ടാ കോര തിക്കറ് പതിനൊന്ന് ചെയ്ത പ്രാവശ്യം ചെല്ലാൻ വേണ്ടി ഒരു തിക്കറ് കൊടുത്ത് എന്നിട്ട് ഞാനതിൻ്റെ ചോടെ എഴുതി കൊടുത്ത് ഇത് പതിനൊന്ന് പ്രാവശ്യം അഞ്ച് തിക്കറുണ്ട് അഞ്ചും ചെല്ലിയിട്ട് പതിനൊന്ന് പ്രാവശ്യം നീ പറയണം എന്തെന്ന് ഞാൻ എന്റെ ഭാര്യയോട് ദേഷ്യം പിടിക്കൂല എന്ന് പറയണം പതിനൊന്ന് പ്രാവശ്യം അവളെ ദിക്കറിൽ അവിടെ എഴുതി കൊടുത്ത് ഞാൻ എൻ്റെ ഭർത്താവിനോട് ഉദ്ദേശം പിടിക്കൂല അത് പതിനൊന്നാവശ്യം പറയണം നിങ്ങൾക്കൊരു തമാശയായിട്ട് തോന്നു തമാശ ഒന്നല്ല അതൊരു പ്രതിജ്ഞയാണ് ഈ ദിക്കറും ചൊല്ലിയിട്ടൊരു പ്രതിജ്ഞ എടുക്കുകയാണ് പ്രതിജ്ഞ എടുക്കുമ്പോൾ മനസ്സിൽ പ്രതിജ്ഞ എടുത്ത് നാവ് കൊണ്ട് പറയുമ്പോൾ മനസ്സിലത് പതിയും വേണ്ട നിങ്ങൾ എങ്ങനെയാ ടെലിഫോൺ നമ്പർ കാണാ പാടൊക്കിയത് നാവുകൊണ്ട് പറഞ്ഞിട്ടല്ലേ അത് പതിയാണ് മനസ്സിൽ പതിയാണ് നിങ്ങൾ എങ്ങനെ യാസീം ആക്കിയത് യാസീം കുറെ ഓതിയിട്ട് അതെ അപ്പോൾ നാവുകൊണ്ട് കുറെ പറയുമ്പോൾ മനസ്സ് പതിയും അപ്പം മനസ്സ് സ്വാധീനിക്കും അതിനു വേണ്ടിയാണ് പറഞ്ഞത് അപ്പോൾ അത് ഖുറാനുണ്ടോയെന്ന് ചോദിക്കണ്ട അങ്ങനെ ദേഷ്യം പിടിക്കൂലെന്ന് പറയാമെന്നുള്ളു ഖുറാനുണ്ടോയെന്ന് ചോദിക്കണ്ടത് അത് അത് പ്രതിജ്ഞയാണ് പ്രതിജ്ഞ പറയുമ്പോൾ അതിന്റെ ഫലം ഉണ്ടാവും അപ്പോൾ ചിലതൊക്കെ അങ്ങനെ പറഞ്ഞു ഉണ്ടാവും ചിലതൊക്കെ ഖുറാൻ ഹദീസിലുള്ളത് പറഞ്ഞു ഉണ്ടാവും അത് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റുള്ളതെന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല തെറ്റില്ലാത്തതേ പറഞ്ഞു കൊടുക്കാൻ പാടില്ല ചിലത് പരീക്ഷണത്തിലൂടെ മനസ്സിലാവുന്നതായിരിക്കും ചിലത് ഖുറാൻ ഹദീസിലൂടെ മനസ്സിലാവും ചില ഇമാമികൾ പറഞ്ഞിട്ട് മനസ്സിലാവും ഒക്കെ ഓരോന്നിനും ഓരോ വഴിയുണ്ട് അപ്പോൾ അള്ളാഹു തേല നമുക്ക് എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം നിലനിർത്തി തരട്ടെ നല്ല സ്വഭാവമുള്ളവരായി അള്ളാഹു നമ്മളെല്ലാവരെയും ആക്കി തരട്ടെ അള്ളാഹുതാല നമ്മൾക്ക് അഹ്സനു കവീം നല്ല ശാരീരിക പ്രകൃതി അല്ല ആ രൂപമല്ല എന്നുണ്ടാവില്ല നമ്മുടെ സ്വഭാവവും അല്ലാഹുത്തിനെ നമ്മളത് എല്ലാവരുതും അല്ലാഹുത്തിനെ നന്നാക്കി തരട്ടെ ഏറ്റവും സ്വഭാവം മോശക്കാരൻ ഞാനാണെന്ന് ഞാൻ എന്നെപ്പറ്റി വിചാരിക്കണം നിങ്ങൾ നിങ്ങളെപ്പറ്റി വിചാരിക്കണം അങ്ങനെ എല്ലാവരും ഞാൻ ഏറ്റവും മോശക്കാരൻ മറ്റുള്ളവരൊക്കെ നല്ലവരെന്നാണ് വിചാരിക്കേണ്ടത് ഒരിക്കലും എന്ത് വിചാരിക്കരുത് മറ്റുള്ളവരൊക്കെ മോശക്കാരൻ ഞാൻ വളരെ നല്ലവരെന്ന് വിചാരിക്കരുത് അവനേക്കാൾ മോശമായ സ്വഭാവമുള്ള ഒന്നും അവർ വേറെ ആരുണ്ടാവില്ല ഞാൻ എനിക്കൊരുപാട് ദോഷമുണ്ട് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് മറ്റുള്ളവർക്ക് ദോഷമുണ്ട് നല്ല കണ്ടെത്തേണ്ടത് അങ്ങനെ നല്ല സ്വഭാവത്തോടുകൂടി തെക്കവയോടുകൂടെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഹബീബായ നബി നബിസ് അലഹി വസല്ലമ്മ തങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടതാണ് സഹി ബുഹാരി ഹദീസ് ഞാൻ ഈ അടുത്ത് ഓതിക്കൊടുത്ത ഹദീസാണ് അതിൽ നമുക്ക് കാണാം നബിസ് ചാരി കീർത്തപ്പനയുടെ കഷ്ണം നബി തങ്ങളുടെ ശരീരം പുതിയ മിമ്പർ ഉണ്ടാക്കി അതിൻ്റെ മോള് കയറി ഒത്തുബോധ എനിക്ക് നബി തങ്ങളുടെ ശരീരം തൊടാൻ കിട്ടുന്നില്ലല്ലോ എന്ന വേദന കൊണ്ട് ആ മരക്കഷ്ണം കരഞ്ഞ് കരഞ്ഞ് അത് അതാ സാധാരണയായി അച്ചിയെ കിട്ടാത്ത അമ്മയെ കിട്ടാത്ത കുട്ടി കരയുന്നത് പോലെ ഉറക്കാൻ തുടങ്ങിയപ്പോ നബിസലമി മിമ്പറിൽ നിറങ്ങി വന്ന് ആ മരക്കഷ്ണത്തെ ഞോട് കൂട്ടിപ്പിടിച്ചപ്പോൾ ആ മരത്തിന് സമാധാനം കിട്ടി അങ്ങനെ മരവും മൃഗങ്ങളും ലോകത്തുള്ള എല്ലാ സിട്ടുകളും അസുറഫുഖലഅഅഅ അലഹി വസല്ല തങ്ങളെ സ്നേഹിക്കുന്നവരും അവിടുത്തെ മഹത്വം അംഗീകരിച്ചവരുമാണ് അത് അംഗീകരിക്കാൻ കഴിയാത്തവരാണ് പുത്തൻവാദികൾ അതുകൊണ്ട് തന്നെയാണ് അവരും നമ്മളും തമ്മിലുള്ള ധർമ്മ സമരം അവർ എപ്പോഴും ജനങ്ങളെ ബഹുമാനിക്കുന്നതിൽ നിന്ന് പിടിച്ചു വലിക്കുകയാണ് നമ്മളെപ്പോഴും നബിസ്വല്ലാഹു അലി ബഹുമാനിക്കുന്നതിലേക്ക് ജനങ്ങളെ നയിക്കുകയാണ് അള്ളാഹുതാല ആ നിലക്ക് ആദരവും സ്നേഹവും പ്രകടിപ്പിച്ച് അവസാനം ഹബീബായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം മരിക്കുന്ന സമയത്ത് നമ്മുടെ അടുക്കൽ അവിടുത്തെ ആത്മാവ് ഹാജരാകുന്ന വിധം അള്ളാഹുതാല നമുക്ക് സാലിഹീങ്ങളിൽ ഉൾപ്പെട്ട് മരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അവിടെയാണ് ഇമാമീങ്ങൾ പ്രത്യേകം പറഞ്ഞത് ജനാപത്തോടു കൂടി കിടന്നുറങ്ങരുത് ജനാഭത്തുള്ളവൻ അങ്ങനെ കിടന്ന് ഉറങ്ങാതെ കുളിച്ചിട്ട് ഉറങ്ങാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അഥവാ അപ്പോൾ കുളിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് തുനിയുന്നില്ലെങ്കിൽ ഒതുവെടുത്തിട്ട് മാത്രമേ കിടക്കാവൂ ഒതുവെടുത്തിട്ടേ ഉറങ്ങാവൂ ജനാഭത്തോടുകൂടെ ഒതു എടുക്കാതെ ഉറങ്ങരുത് ചിലർക്ക് തോന്നും ആ ജനാഭത്തിൻ്റെ ഉള്ള സമയത്ത് ഒതുവെടുത്തിട്ട് എന്താ കാര്യം അതുകൊണ്ട് വലിയ കാര്യമുണ്ട് ആ കാര്യമുണ്ട് ആ ജന ആ ഒതു നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല അതുപോലെ തന്നെ തോഫ് ചെയ്യാൻ പറ്റൂല ഖുർആൻ ഓതാൻ പറ്റൂല പക്ഷേ ആ സമയത്ത് ഒതുത്തിട്ടാണ് കിടന്നതെങ്കിൽ ആ ഉറക്കിൽ നമ്മൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അഷറഫു അലൈഹി വസ്ലമ്മ തങ്ങളുടെ ആത്മാവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ മേൽനോട്ടം ലഭിക്കുമെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതുകൊണ്ട് ജനാഭത്തോടുകൂടെ കിടന്നുറങ്ങുകയാണെങ്കിൽ ഒതുവെടുത്ത് കിടന്നുറങ്ങണമെന്ന് ഉപദേശിച്ച ഇമാമിങ്ങളുണ്ട് ഞാനൊരു സൂചനയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് ഹബീബായ നബി സല്ലാഹു അലൈ വസല്ലമ തങ്ങളുമായി അടുക്കണം ആ അടുപ്പം അത് ഏറ്റവും നല്ല പണിയാണ് സലാത്ത് വർദ്ധിപ്പിക്കൽ റബിളാണല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഇരുന്നിട്ടെങ്കിലും ഒരു മൗലിതോതുമെന്ന് തീരുമാനിക്കണം എത്ര കൂടുതൽ ആളെ ക്ഷണിക്കാൻ കഴിയോ എല്ലാ പ്രോട്ടോകോളും പാലിച്ചു കൊണ്ട് ക്ഷണിച്ചോളൂ ഇനിയോ മറ്റൊന്ന് പറയട്ടെ അതെ റബിയുല്ലവലായതിനാൽ ഞാൻ ഏറ്റവും ചുരുങ്ങിയതൊരു ദിവസം നൂറ് സലാത്ത് നബി നബിഅഅലഹി വസല്ലമ്മ തങ്ങളുടെ പേരിൽ ചൊല്ലുമെന്ന് നമ്മൾ തീരുമാനിച്ച് ൊല്ലാൻ നോക്കണം നൂറ് സാധാരണ ചൊല്ലുന്നവർ അതിനേക്കാൾ കൂടുതൽ ചൊല്ലാൻ നോക്കണം അങ്ങനെ ഹബീബായ നബി സല്ലഹ്അഅഅലഹി വസ്ലമ തങ്ങളുമായി അടുക്കാൻ സൽക്കർമ്മങ്ങളിലൂടെ മുന്നേറണമെന്ന് എന്നോടും നിങ്ങളോടും വസയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ റഹമുറഹിമീനായ അൽമരിക്കുൽ ജബ്ബാറായ രാജു സയ്യിദായ റഹ്മാനേ ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അടക്കങ്ങളും ഞങ്ങളെ സംഘടനകളും സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീ കബൂൽ ചെയ്യണേ അള്ളാ നീ കബൂൽ ചെയ്യണേ അള്ളാ നീ കബൂൽ ചെയ്യണേ അള്ളാ ഈമാനിൻ്റെയും എൽമിൻ്റെയും തെക്കുവയുടെയും വെളിച്ചം കൊണ്ട് ഞങ്ങളെ മനസ്സ് നീ പ്രകാശിപ്പിക്കണേ അള്ളാ നിന്നോടുള്ള സ്നേഹം നിന്റെ ഹബീബ് സല്ലു അലഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം നിന്റെ ദീനിനോടുള്ള സ്നേഹം നിന്റെ ദീനിന്റെ അലിമീങ്ങളോടുള്ള സ്നേഹം നിന്റെ ഹബീബിന്റെ കുടുംബത്തോടുള്ള സ്നേഹം ഞങ്ങൾ കൽബിലേറ്റിയേറ്റിത്തരണേ അള്ളാ ഞങ്ങളെ മജിലിസുകൾ ജാബത്തുള്ള മജിലിസാക്കണേ അള്ളാ നമ്മുടെ കാസിമിന്റെ പേരിലും നേരത്തെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ സൻഹാജി അടക്കമുള്ള ഈ അടുത്ത് മരണപ്പെട്ടു പോയവർ മുമ്പ് മരണപ്പെട്ടു പോയവർ എല്ലാരുടെ ഒരു ഫാത്തി നമുക്ക് ചെയ്ത് പിരിയാം ആക്കട്ടെ നമ്മളെ ആരൊന്നും സംഭാവന പറഞ്ഞോ കാസിമിന് വേണ്ടി ദ്വർക്കാൻ ഒരയ്യായിരം മുറുപ്പിക്ക ഒരാൾ പറഞ്ഞിട്ടുള്ള അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മുടെ ഉസ്താദുമാരെ ശമ്പളവും ചെലവും അതിനുവേണ്ടി ആരെങ്കിലും പറയുന്നവരുണ്ടെങ്കിൽ പറയണം പത്തായിരം റുപ്യ വേറൊരാള് പേര് പറയാത്ത ഒരാൾ പറയാത്തൊരാള് അള്ളാഹുല്ല കബൂൽ ചെയ്യട്ടെ ഇനി ആരും പറയുന്നുണ്ട് പറഞ്ഞ الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما من خلق ومن شر غاسق اذا ومن شر النفاثات في العقد ومن شر حاسد اذا بسم الله الرحمن الرحيم അള്ളാഹു തല നമ്മളെ എല്ലാ ദിവരട്ടെ ഞാന് രണ്ടു ദിവസം മുമ്പ് നമ്മൾ ഖാസിമ് മരിച്ചപ്പോ ഇവിടെ മൈതിസ്കരിക്കാൻ വന്നു അങ്ങനെ പോകുമ്പോൾ നമ്മളൊരു സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പള്ളിയിലെ ഒരു ഭാഗത്തു നിന്ന് കണ്ടു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു പാവപ്പെട്ട ഒരു ഉസ്താദ് അദ്ദേഹം യത്തീൻകുട്ടിയായിരുന്നു വയനാട്ടിൽ അപ്പോൾ നമ്മുടെ സിറാജു ലുദ്ധൻ്റെ ആദ്യകാലത്ത് ആ യത്തിൻകുട്ടിയായ കുട്ടിയെ നമ്മൾ സിറാജുളുതെ ചേർത്ത് പഠിപ്പിച്ച് അങ്ങനെ അയാളൊരു മുരിയാരായി അവിടെ തന്നെ സിറാജു ലോധൻ്റെ കീഴിലുള്ള ഒരു പള്ളിയിൽ ഞാൻ ഇമാമത്തും ജോലിയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് അയാൾ കുറച്ച് വലുതായി കല്യാണം എല്ലാം പിന്നെ എല്ലാം കൂടി നമ്മൾ കൊടുക്കുന്ന ശമ്പളം കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല വീടുണ്ടാക്കാൻ കഴിയൂല അപ്പം വിഷമായി എല്ലാം കൂടി അദ്ദേഹത്തെ ഞാന് വിദേശ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യത്തേക്ക് ആയിട്ട് പറഞ്ഞു ചെറിയൊരു ശമ്പളം കൊടുത്താൽ ആ കൊടുക്കുന്ന ശമ്പളം കൊണ്ട് വിദേശത്തായാലും ജീവിക്കാനേ കഴിയുള്ളൂ എല്ലാം കൂടി അദ്ദേഹം വളരെ അധ്വാനിച്ച് ഞെരുങ്ങി പിടിച്ച് ചെറിയ വീട് അയാൾ ഉണ്ടാക്കി ഇപ്പം അയാളെ മകളെ കല്യാണം ഉണ്ട് ഈ അടുത്ത രണ്ടാഴ്ച വരെ കിടക്ക് അപ്പോൾ അതിനൊരു പതിനഞ്ച് പവന് വേണമെന്നാണ് അതിന്റെ ഒരാഴ്ച മുമ്പേ വേറൊരു പാവപ്പെട്ട തങ്ങൾ ഇതുപോലെ തന്നെ ഒരു തങ്ങൾക്ക് പത്ത് പവൻ വേണമെന്നിട്ട് ഞാൻ ഇവിടെ തന്നെ ചിലരോട് വിളിച്ചു കറിഞ്ഞ് ഒരാൾ ഇരുപത്തയ്യായിരം ഒരാൾ ഇരുപതിനായിരം ഒക്കെ തന്നിട്ടുണ്ടായി അങ്ങനെ വേറെയും പല കൊടുമ്പോ ആ പത്ത് പവൻ അലഹമുദ്ദ കൊടുത്ത് ഇന്നലെ നിക്കാഹ് കഴിഞ്ഞ് സന്തോഷമായി ഒരു പ്രയാസമില്ല ഇല്ല അള്ളാഹുദല്ല സഹായിച്ചവർ അള്ളാ സഹായിക്കട്ടെ അങ്ങനെ ആ ബി ബി എ അങ്ങനെ പറഞ്ഞു ഇതിപ്പം വേറെ വേറെ വന്നാൽ അപ്പോൾ അദ്ദേഹം ഒരു പവന് ഞാൻ തരാതാണ് ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ പവനിയെന്നെ എൻ്റെ അടുത്ത് കൊണ്ട് തന്നു അള്ളാഹു അല്ല അദ്ദേഹത്തിനും ബർക്കത്തിയട്ടെ മുമ്പ് തങ്ങളെ പരിപാടിക്ക് പറഞ്ഞു വരും അവർക്ക് വല്ല ബർക്കെത്തിയട്ടെ ഇനിയും കിട്ടണം കുറേ കൂടി ഒരു പതിനഞ്ച് പവന് വേണോ ഞാൻ എല്ലാം പറഞ്ഞാട് നിങ്ങളാരും നല്ല മനസ്സോട് കൂടി വന്നിട്ട് ഇപ്പം പറയേണ്ട ഞാൻ പോകും ഒരു പവന് ഞാൻ തരാല്ലേ അറുപ്പം ഞാൻ തരാമെന്ന് പറയാൻ വലിയ സന്തോഷമാണ് കാരണം ഒരുപ്പം കുട്ടിയുടെ കല്യാണം അങ്ങനെ നടന്നു എന്നിട്ട് പോകണം അയാൾ വീണ്ടും ഞമ്മളെ സിറാജിൽ തന്നെ സേവനത്തിന് പറഞ്ഞേക്കാൻ അപ്പം വെറും ഞമ്മളീ മദ്രസയും പള്ളിയും മാത്രമല്ല നടത്തേണ്ട ഈ വേറെയും കുറേ ഇങ്ങനെ നടന്നുകൊണ്ടിണ്ട് അതിനൊക്കെ അള്ളാഹുത്തേലെ മോമിനിയൊക്കെ നല്ല ബർക്കത്ത് കൊടുക്കട്ടെ ഈ കലത്തിലില്ലാതെ വെളുമാൻ കഴിയൂല കലത്തിലില്ലാതെ വെളുമാൻ കഴിയാ ഇപ്പം തന്നെ ഇരുപത്തയ്യായിരം റുപ്യ നേരത്തെ തങ്ങളെ പരിപാടിക്ക് തരാൻ പറഞ്ഞാൽ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ നേരത്തെ അവസ്ഥയാണെങ്കിൽ അയാൾ ചിലപ്പോൾ രണ്ട് പോകണമെങ്കിലും ചുരുങ്ങിയത് പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിലേ ഇത്രേ തരാൻ കഴിയുള്ളൂ പിന്നെ കഴിയുമ്പോഴേ അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അള്ളാഹുത്തേ എല്ലാവർക്കും ബർക്കത്ത് ഏറ്റി തരട്ടെ ഈ കൊറോണയുടെ മുസീബത്തൊക്കെ അള്ളാഹു ലോകത്തൊന്ന് മുഴുവനും എടുത്തു എല്ലാവർക്കും അള്ളാഹു ഐശ്വര്യവും ആരോഗ്യവും അള്ളാഹു തന്നെ തരട്ടെ അള്ളാഹുക്കല്ലാതെ വേറൊന്നും ലൈസലഹ് മിന്ദൂലഹി കാശിഫ വേറെ ആർക്കും ഒന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല മറ്റുള്ളവർക്ക് നിമിത്തങ്ങൾ മാത്രമാണ് നബി നബ്സല അള്ളാഹു അല്ലെല്ലാം നന്മയുടെയും നിമിത്തമാണ് അവലിയാക്കളും അമ്പിയാക്കളും സാലിഹീങ്ങളും മലക്കുകളും ഒക്കെ കാരണങ്ങൾ നിമിത്തങ്ങൾ മാത്രമാണ് എല്ലാം അടിസ്ഥാനപരമായി പറഞ്ഞാൽ എല്ലാം കൊടുക്കുന്നവനും എല്ലാം സൃഷ്ടിക്കുന്നവനും അള്ളാഹു മാത്രമാണ് അള്ളാഹ് ഉദ്ദേശിക്കാതെ ഒരു ചെറിയ ഒരു ഇല പോലും ലോകത്തിളകൂല ഇളക്കാൻ ഒരാൾക്കും കഴിയൂല വശരിഹി മിനല്ലാഹ് നമ്മളൊക്കെ വിശ്വസിച്ച ഉറച്ചു വിശ്വസിച്ചും രണ്ടും അള്ളാഹുവിങ്കിൽ നിന്നും മാത്രമാണ് വേറെ ഒരാളിൽ നിന്നും ഇല്ല മറ്റുള്ളവരൊക്കെ നിമിത്തങ്ങൾ കാരണങ്ങൾ മാത്രമാണ് ഞാൻ നാൽപ്പത് കൊല്ലത്തോളായി വേദോറയാൻ തുടങ്ങി നാനൂറ് കൊല്ലം വേദഞ്ഞാ എത്ര നന്നാക്കാൻ എന്നെ കൊണ്ട് കൊണ്ടിയില്ല അല്ലെന്നെ നന്നാക്കണം ഞാനൊരു നിമിത്തമായി ചിലപ്പോൾ പ്രസംഗം കേട്ടിടത്തൊരു ആളുകൾ മാറിയത് നമുക്കറിയാലോ അത് നിമിത്തമാണ് മാറ്റുന്നവൻ അള്ളാഹു ആണ് അള്ളാഹു മാത്രമാണ് എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും അതാണ് നമ്മൾ ഉറച്ച ഈമാൻ ആ ഈമാനിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം അള്ളാഹുത്തെ നമ്മളെ മജലിസും മജിലിസ് ആക്കട്ടെ അലഹമുല്ലാഹി ആലമീൻ നമ്മുടെ ഹാജി കെ ടി മൊയ്തുഹാജി ഉപ്പാക്കും ഉമാക്കും തുരക്കാൻ വേണ്ടി ഇരുപത്തയ്യായിരം ഉറപ്പിയെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താലി അവർ രണ്ടാളെ കബുറിലും സന്തോഷം കൊടുക്കട്ടെ ഞാൻ ബേത്ത സെറാംബീരി ചെറിയ വാതു പറയുമ്പോൾ അന്ന് അവരെ വീട്ടിലെത്തരുവ താമസിക്കുകയും അതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ അന്ന് സജീവമായിട്ടുണ്ടായിരുന്ന കാലമാണ് അങ്ങനെ എത്രയോ ആളുകൾ ഇപ്പം മരിച്ചുപോയി അള്ളാഹുദാല് എല്ലാവരും കബലിലും സന്തോഷം കൊടുക്കട്ടെ ഹാജിക്കും ചെറിയ അസുഖം കൊണ്ട് പഴയ പോലെ ആരോഗ്യത്തോടെ ഓടിച്ചാടി പോകാനൊന്നും കഴിയില്ല അള്ളാഹുത്തല അദ്ദേഹത്തിന് നല്ല ആരോഗ്യം കൊടുക്കട്ടെ അതുപോലെ മക്കൾക്കും ഭാര്യമാർക്കും ഒക്കെ അള്ളാഹു തല ആരോഗ്യം കൊടുക്കട്ടെ അൽഹമുല്ല അലഹമുല്ലാമീൻ ഞങ്ങൾ ഓദിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മിനിയങ്ങളെ കബറിലും ഞങ്ങളുടെ ഖാസിമിൻ്റെ കബറിലും മൊഹീദ് ഖാജിയുടെ വാപ്പവും അടക്കം ഈ അടുത്ത് മരണപ്പെട്ടു പോയ എല്ലാവരുടെ കബറിലും നിയത്തിച്ച് കൊടുക്കണം റഹ്മാൻ അതിനു മുമ്പ് മരണപ്പെട്ടു പോയവരുടെ കബറിലും എത്തിച്ചു കൊടുക്കണം റഹ്മാൻ അള്ളാഹു വയദിൻ്റെ ഹബീബ നബി സാഹു അലഹി വസ്ലം തങ്ങൾ മുതൽക്ക് ഞങ്ങളുടെ ഈ കാലഘട്ടം വരെ ഏതെല്ലാം മഹാന്മാർ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടോ അവരുടെ എല്ലാം കബറിലും നിയത്തിച്ച് കൊടുക്കണം റഹ്മാനെ അവരുടെ എല്ലാം വറക്കത്ത് കൊണ്ട് അവർക്ക് നിൻ്റെ അടുക്കൽ നീ കൊടുത്ത സ്ഥാനം മുൻനിർത്തി അവരെ സ്നേഹിക്കുന്നവരെന്ന നിലക്ക് ഞങ്ങളിതിനോട് ചോദിക്കുന്നു അല്ല ഞങ്ങളുടെ സർവത ആക്കം നീ ജാപത്ത് തരണേ അല്ല ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകൾ ചെയ്തവർ സംഭാവനകൾ തന്നവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്രയോ ഉണ്ട് അവർക്കെല്ലാവർക്കും നീ ഹൈറിൻ്റെ വാതിലുകൾ തുറക്കണേ അല്ല അള്ളാഹുവേ പാവപ്പെട്ട രണ്ട് ഉസ്താദുമാർ അവരുടെ വീട് നിർമ്മാണത്തിന് വേണ്ടി സഹായം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഓരോരുത്തർക്കും ഓരോ ലക്ഷം ഉറപ്പിക കൊടുത്ത് ഒരു ലക്ഷം കൂടി ഞാൻ ഇനിയും തരും എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട് അള്ളാഹുയെ അദ്ദേഹത്തിന് ഞങ്ങൾക്കൊന്ന് ഈ സ്വർഗത്തിൽ വീട് തരണം റഹ്മാന് അതുപോലെ പാവപ്പെട്ടവരുടെ വീടിന് ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ ഇവിടെ തന്നെയും ഇതിൻ്റെ പരിസരത്ത് യാതൊരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ ഒരു കുട്ടിയുടെ പേരിൽ ആരോപണം ഉന്നയിച്ച് ബുദ്ധിമുട്ടിച്ചപ്പോൾ ആ യത്തീമായ കുട്ടിക്കും അതുപോലെ അവരുടെ വിധവയായ അവരുടെ ഉമ്മക്കും ആ മക്കൾക്ക് വേണ്ടി വീടുണ്ടാക്കി കൊടുക്കാൻ വീട് വാങ്ങിച്ചു കൊടുക്കാൻ സഹായിച്ചവരുണ്ട് അതുപോലെ പാവപ്പെട്ടവരുടെ വീടുകൾക്ക് ഒരുപാട് സഹായം നൽകിയവർ ഈ പ്രദേശങ്ങളിലൊക്കെയുണ്ട് അള്ളാഹുയവർക്കും ഞങ്ങൾക്കുമെല്ലാം നീ സ്വർഗത്തിൽ വീട് തരണം റഹ്മാനെ ഇനിയും ഒരുപാട് സാധുക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കാനും പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് സഹായിക്കാനും സാധുക്കളെ സഹായിക്കാനും സംരക്ഷിക്കാനും വിഷമിക്കുന്ന ആളുകളെ വിഷമങ്ങൾ കണ്ണീരൊപ്പാനും അതുപോലെ നിന്റെ ദീനൻ ഹിത്മത്തെടുക്കാനും ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെ സഹായിക്കുന്ന എല്ലാ മിനാത്തുകൾക്കും ദീർഘായുസും ആഫിയത്തും തൗഫീഖും ഐശ്വര്യവും ആരോഗ്യവും ഏറ്റിത്തരണം അല്ലാ അള്ളാഹുവേ കോവിഡ് രോഗം ലോകത്ത് നിന്ന് എടുത്തു മാറ്റി നിന്റെ അടിമകൾക്ക് നീ കാരുണ്യം ചെയ്യണേ അല്ലാ നീ ഒരുപാട് അനുഗ്രഹം തന്നപ്പോൾ നിന്നെ മറന്നുകൊണ്ട് നിന്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് നീ വിരോധിച്ചതിൽ പോയി മുഴുകി ആഹ്ലാദങ്ങൾ അതികടന്ന് അതി അതിരി കടന്ന് അള്ളാഹുവേ നീ പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങൾ ഞങ്ങളിൽ നിന്ന് പലപ്പോഴും സംഭവിച്ചപ്പോൾ നീ ഇറക്കിയ ഒരു വലിയ മുസീബത്താണ് ഈ കോവിഡ് രോഗമെന്ന് ഞങ്ങൾക്കറിയാം എല്ലാവരും നിന്നോട് ഖേദിച്ച് മടങ്ങുന്നു അല്ലാ ഞങ്ങളിൽ നിന്ന് നീ പൊരുത്തപ്പെടാത്തത് എന്ത് സംഭവിച്ചെങ്കിലും ഞങ്ങൾക്ക് മാപ്പാക്കണേ അള്ളാഹുനാ ഞങ്ങളിൽ അറിവില്ലാത്തവർ ചെയ്ത തെറ്റ് കാരണത്താൽ ഞങ്ങളെല്ലാവരെയും അവരെയും കൂടെ നീ ശിക്ഷിക്കല്ലേ അള്ളാ മാപ്പ് നൽകണേ അള്ളാ വിദേശത്തും നാട്ടിലും ജോലിയിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട് ബിസിനസ്സിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട് അതെല്ലാം നീ തന്നെ ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാ അള്ളാഹു ഹൈറിൻ്റെ വാതിലുകൾ തുറക്കണേ അല്ലെറിൻ്റെ വാതിലുകൾ അടക്കണേ അല്ലാ രോഗങ്ങൾ പലതുമുള്ളവരുണ്ട് നിനക്കറിയാം ഇന്ന് രാവിലെ ഒരു ചെറുപ്പക്കാരൻ സുഭി നിസ്കരിച്ചു കഴിയുമ്പോൾ വന്ന് ഉമ്മയുടെ രോഗം കരളി മാറ്റി വെക്കണം എന്ന് പറയുന്നു മാറ്റിവെക്കാനും പ്രയാസം എന്നൊക്കെ സങ്കടം പറഞ്ഞു റബ്ബേ അതുപോലെ എന്ത് മാരകമായ രോഗങ്ങൾ കരലിനോ ഹാർട്ടിനോ കിഡ്നിക്കോ മറ്റേതെങ്കിലും അവയവങ്ങൾക്കോ ക്യാൻസറോ ട്യൂമറോ അൾസറോ ഷുഗറോ പ്രഷറോ ഏത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ എന്ത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണേ അല്ല ഞങ്ങൾക്കുള്ള രോഗങ്ങളും നീ ശിഫ നൽകണേ അല്ല പരിപൂർണ ആരോഗ്യം നൽകണേ അല്ല മുസീബത്തുകളിൽ നിന്ന് രോഗങ്ങളും അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ല അള്ളാഹുയെ ചെറിയൊരു അപകടം പറ്റി വീട്ടിൽ കിടക്കുകയും ആ കിടക്കുന്നതിനിടയിലും ദീനീ ഹൃദമത്തിനായി ഓടുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കിതങ്ങൾ അവറുകൾക്കും സുൽത്താനുല്ല്മ ഉസ്താദ് അവറുകൾക്കും മറ്റു ഞങ്ങൾ റീസുല്ല്മ അടക്കമുള്ള സർവ്വ ആലിമീങ്ങൾക്കും പൊന്മള ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾക്കും എല്ലാ മോമിനീങ്ങൾക്കും സാധാതുക്കൾക്കും ഞങ്ങൾക്കെല്ലാവർക്കും നീ ആരോഗ്യം വർദ്ധിപ്പിക്കണേ അള്ളാ ഈ അടുത്ത് വിട്ടുപിരിഞ്ഞു പോയ കുമ്പോൽ തങ്ങന്മാരുടെ മാതാവടക്കമുള്ള സുന്നത്ത് സുന്നത്തജമായത്തിൻ്റെ ആലിമീങ്ങളെ സ്നേഹിച്ച സയ്യിദത്തുകളുണ്ട് അതുപോലെ തന്നെ അതാ എത്രയോ മൂമിനാത്തുകളായ സ്ത്രീകൾ മരിച്ചു പോയവരുണ്ട് പുരുഷന്മാർ മരിച്ചു പോയവരുണ്ട് രണ്ട് ദിവസവും മുമ്പ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ കാസിമടക്കം എല്ലാ മരണപ്പെട്ടവരുടെ കബറിലൊന്നും നീ വർ ദറജ വർദ്ധിപ്പിക്കണേ അള്ളാഹ അള്ളാഹുവേ അതുപോലെ വേറെ ചില രോഗങ്ങൾ രോഗി അറിയില്ല രോഗിയോട് പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് പലരും സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് അവരുടെ എല്ലാവരുടെയും സർവ്വരോഗങ്ങളും അള്ളാഹുവേ നാളെ ടെസ്റ്റിന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ കാര്യത്തിൽ ചെയ്യാൻ പറഞ്ഞവരുണ്ട് എല്ലാവർക്കും നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ ഒരു രോഗവുമില്ലാതെ നല്ല റിസൾട്ട് നൽകണേ അല്ലാ വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണേ അല്ലാ മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാ അള്ളാഹുവേ ഇണകളില്ലാത്തവർക്ക് ഹൈറായ ഇണകളെ നൽകണേ അല്ലാ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുള്ളവർക്ക് പ്രശ്നം തീർത്തു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഏത് പ്രശ്നം ആരെ അലട്ടുന്നുണ്ടോ നീ ആ പ്രശ്നം ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും ഈ മാനും തക്വയും വർദ്ധിപ്പിക്കണേ അല്ലാ മരിക്കുമെന്ന ബോധത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അള്ളാഹ് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർക്കും സേവനം ചെയ്യുന്ന സ്റ്റാഫുകൾക്കും വിദേശത്തും നാട്ടിലും ഞങ്ങളെ സഹായിക്കുന്നവർക്കും സഹായം സംഘടിപ്പിക്കുന്നവർക്കും എല്ലാവർക്കും എല്ലാ ഹൈറിൻ്റെ വാതിലുകളും തുറക്കണേ അള്ളാ സർവറുകളും മുസീബത്തുകളും നീ കാക്കണേ മൗലിതിന്റെ ഭക്ഷണത്തിന്റെ അരി ഏറ്റെടുത്തവരുണ്ട് റബിയുള്ള പന്ത്രണ്ട് സുഭിക്കു ശേഷം മൗലി കഴിഞ്ഞ് ഏറ്റവരുണ്ട് പോത്തറമ്മൽ കുടുംബം ഏറ്റെടുത്തിട്ടുണ്ട് മൂത്താപ്പം അമ്മൂസ്ലിയാർക്കും മറ്റും ദാ ചെയ്യാൻ പറഞ്ഞു അള്ളാഹു എല്ലാവർക്കും ദുന്യാവും ആഹ്റവും നീ വിജയിപ്പിക്കണേ അള്ളാഹ് മരിച്ചുപോയവരുടെ ഖബറിൽ സന്തോഷം നൽകണേ അള്ളാ ഇന്നത്തെ ഭക്ഷണം ഏറ്റെടുത്ത സഹോദരന്മാർ പായസം കൊടുത്തവർ അതുപോലെ മറ്റു കുട്ടനെ കൊടുത്തവർ അങ്ങനെ എന്തെല്ലാം കൊടുത്തവരുണ്ടോ എല്ലാവർക്കും അതിന് അർഹമായ അല്ലെങ്കിൽ നിന്റെ ഫതിൽ കൊണ്ടുള്ള പ്രതിഫലം നൽകണേ അള്ളാഹ് അള്ളാഹുവേ ജീവിക്കുന്ന കാലത്തോളം വിസത്തോടെ ആഫിയത്തോടെ തക്വയോടെ സലാമത്തോടെ ജീവിപ്പിക്കണേ അള്ളാഹ് ഞങ്ങളിൽ പലർക്കും താങ്ങാൻ കഴിയാത്ത കടങ്ങളുണ്ട് എല്ലാ കടങ്ങളും നീ ഏറ്റെടുത്ത് തരണേ അല്ലാ പലതും വിൽക്കാൻ വെച്ചിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ നല്ല വിലക്ക് വിൽക്കാൻ നീ എളുപ്പം ചെയ്യണേ പലതും വാങ്ങാൻ ഉദ്ദേശിച്ചവരുണ്ട് നീ അത് എളുപ്പം وبالإجابة جدير اللهم أعذنا من سرور أنفسنا اللهم ألهمنا رشدنا وأعذنا من سرور أنفسنا ومن سيئات أعمالنا اللهم حسننا خلاقنا كما حسنت خلقنا اللهم اجعل سراريتنا خيرا من علانيتنا وجعل علانيتنا صالحا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. قامتني سارقة يا مربيا അപ്പാന്റെ ആണ്ടിൻ്റെ സമയം ഉപ്പാപ്പാൻ്റെ ആണ്ടിൻ്റെ സമയമാണ് അള്ളാഹുത്താലൊരു അപുരു സന്തോഷം കൊടുക്കട്ടെ നമ്മൾ മരിച്ചു എല്ലാവരെയും നമ്മളെ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടട്ടെ നമ്മുടെ ദാരിമ്യസ്താദിന്റെ അമ്മായി അടക്കം ഒരുപാട് ആളുകൾ ഈ അടുത്ത് മരിച്ച സ്ത്രീകളും പുരുഷന്മാരുണ്ട് അള്ളാഹു എല്ലാവർക്കും സ്വർഗ്ഗം കൊടുക്കും